السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة بسام سديد البطش والبرهان. حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. بلغ المولى بكماله كشف الدجى بجماله حسنت جميع خصاله. صلوا عليه وآله. يا رحمة الله إني خائف وجل. يا نعمة الله إني مفلس عاني.
وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق دثماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا صاحب الوقت جبهتي تحت نعالكم وأعرض بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي مطلب الحاجات سيم الولي സഹോദര സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർ ഭാര്യമാർ കുട്ടികൾ കുടുംബക്കാർ കൂട്ടുകാർ നമ്മുടെ പള്ളി നമ്മുടെ മദ്രസ നമ്മുടെ സ്ഥാപനങ്ങളുടെയൊക്കെ സഹകാരികൾ ഗുണകാംക്ഷികൾ ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ ക്ഷണിക്കാൻ കാരണമായവർ ഇവിടെ എത്തിയപ്പോൾ സ്വീകരിച്ചവർ ഭക്ഷണം തന്നവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മയും അവരെയും അവന്റെ ഹബീബായ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ അല്ലാഹു സംഗമിപ്പിക്കുമാറാവട്ടെ നമ്മയും അവരെയും അവന്റെ കത്തികാളും നരകാഗ്നിയത്തോട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ പൂർണമായ ആഫിയത്തോട് റാഹത്തോട് അവന്റെ ദീനന്റെ ഹുദുമത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘ ആയുസ് നൽകട്ടെ മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ റജബിലും ശഅബാനിലും അല്ലാഹു ബറക്കത്ത് ചെയ്ത് റമദാനിൽ എത്തിച്ച് സുഹൃത്തുക്കളെ കൊണ്ട് എല്ലാ മാസങ്ങളും ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഈ പരിശുദ്ധമായ മജ്ലിസ് നമ്മുടെ എല്ലാ മജ്ലിസുകളും സ്വീകരിച്ച് അവന്റെ ഹബീബായ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ
പ്രിയമുള്ള സഹോദരങ്ങളെ, ദർമുദ് ബദ്രിയ ജമാഅത്ത് കമ്മിറ്റിയുടെ നമ്മുടെ നാട്ടിലുള്ള മഹല്ല് സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദഫറാത്തി ഖുതുബിയത്ത് സ്വലാത്ത് തുടങ്ങിയ ഖൈറായ പ്രവർത്തനങ്ങളുടെ വാർഷികവുമായി ബന്ധപ്പെട്ടൊരുക്കിയ അഴൽമിന്റെ മജ്ലിസിലാണ് നാം ഉള്ളത്. അള്ളാഹു സ്വീകരിക്കുന്നത്. നേതൃത്വത്തിന് അഭിമന്യരായ സയ്യിദ് അബർകളുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്ന വിഷയം പറയണമെന്നാണ് ഉസ്താദ് പറഞ്ഞത്. നാം ജീവിക്കുന്ന ഈ ലോകം ഖിയാമത്ത് നാളിന്റെ കുളമ്പടി കേട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന്റെ ഗതിവിഗതികളെ കുറിച്ച്, ഈ ലോകത്തിന്റെ ചലനങ്ങളെ കുറിച്ച്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പഠിപ്പിച്ചു നമ്മിൽ നിന്ന് മാറി നിന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലോകത്തിന് അന്ത്യമുണ്ടെന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം കാര്യങ്ങളിൽ, ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തത് വല്യോമിൽ ആഖിർ, അന്ത്യനാൾ കൊണ്ടുള്ള വിശ്വാസമാണ്. അങ്ങനെ ഒരു നാള് വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. ആ വിശ്വാസം നമ്മിൽ നിന്ന് എപ്പോൾ പോകുന്നു, അപ്പൊ നമ്മുടെ ഈമാൻ പോകും. വിശ്വാസ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അന്ത്യനാൾ കൊണ്ടുള്ള വിശ്വാസം, ഈ ലോകത്തിന് ഒരവസാനമുണ്ടെന്നുള്ള വിശ്വാസം. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ, ഈമാനിന്റെ ശരിയായൊരു ഭാഗവും അത് തന്നെയാണ്. ഈ ലോകത്ത് നിലനിൽപ്പ്, ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾക്ക് നിലനിൽപ്പില്ല, ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് നിലനിൽപ്പില്ല, ഈ ലോകത്ത് കാണുന്ന ഒന്നിനും നിലനിൽപ്പില്ല. നിലനിൽക്കുന്ന ഒരു ലോകം ആഖിറത്താണ്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, അനന്തവും അത്യുന്നതവുമായ ലോകം ആഖിറമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ലോകം നശിക്കും എന്നതിന് ചിന്തിക്കുന്നവർക്കിടയിൽ, ബുദ്ധിജീവികൾക്കിടയിലും ഇല്ല അഭിപ്രായങ്ങൾ. നോക്കൂ, നിങ്ങൾ ശാസ്ത്രലോകം പറയുന്നത് ഈ ലോകം നശിക്കുമെന്നാണ്. ഇതിങ്ങനെ കുറെ കാലം നിലനിൽക്കുമെന്ന് അവർക്കും ധാരണയില്ല. മനുഷ്യന്റെ ജീവിത സൗകര്യത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ബുദ്ധി ഉപയോഗിച്ച്, ചിന്ത ഉപയോഗിച്ചുകൊണ്ട് പലതും നമ്മുടെ മുമ്പിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു 10-15 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതൊക്കെ, നമ്മുടെ കയ്യിൽ കാണാൻ കഴിയാത്തത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഗൾഫിലൊക്കെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകളും എല്ലാവർക്കും പറക്കത്ത് കേട്ട്, ആ പോകുന്ന ആളുകൾക്ക് പണ്ട് ഒരു കത്ത് ഇങ്ങോട്ട് എഴുതിയിട്ട് ഇവിടെ അറിയിക്കണമെങ്കിൽ എന്തൊക്കെയായിരുന്നു, എല്ലാം അതിവിടെ എത്തണമെങ്കിൽ തന്നെ 1-2 ആഴ്ച കഴിയും. ഇവിടെ നിന്ന് ഒരാൾ മരിച്ചിട്ട് അങ്ങോട്ട് കത്തയച്ചിട്ടുണ്ടെങ്കിൽ അയാള് ആണ്ടും കഴിഞ്ഞിട്ടായിരിക്കും കത്ത് അവിടെ കിട്ടുക. അത്രയും പ്രയാസങ്ങളായിരുന്നു പഴയ കാലത്ത്. എന്നാൽ ഇന്ന് മരിക്കണേ മുമ്പന്നെ ഓൻ അറിയും മരിച്ചിട്ടുണ്ട്, അപ്പുറത്തെ പേർക്കാൻ അറിഞ്ഞിട്ടുണ്ടാവൂല. അത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിച്ചു പോയി. എല്ലാ മേഖലകളെ കുറിച്ചും ശാസ്ത്രവും ശരിയായി പഠിപ്പിക്കാൻ തുടങ്ങി. ചിലപ്പോൾ അത് നേരെയാകും, ചിലപ്പോൾ കൈനോട്ടക്കാര് പറഞ്ഞതുപോലെ പകുതി ശരിയും പകുതി കളവുമാകും. ഏതായാലും വാനനിരീക്ഷകരും ഗോളശാസ്ത്ര വിദഗ്ധരുമായ ശാസ്ത്രീയ പണ്ഡിതന്മാർ അവരും പറയുന്നത് ലോകത്തിന് അവസാനമുണ്ടെന്നാണ്.
നോക്കൂ നിങ്ങൾ സിഡ്നി എന്ന് പറയുന്ന ഒരു മിസൈൽ, ഒരു വാൽനക്ഷത്രം ഒരു സെക്കൻഡിൽ 60 കിലോമീറ്റർ വേഗതയിൽ, മണിക്കൂറിലല്ല, ഒരു സെക്കൻഡിൽ 60 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. 20 ദശലക്ഷം ടൺ ശക്തിയോടുകൂടി 2116 ആ വാൽനക്ഷത്രം ഈ ഭൂമിയിലേക്ക് പതിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. 2116 ഓഗസ്റ്റ് 14 ഇന്നത്തെ ഡേറ്റ് എഴുതി വെച്ചു. ഇന്നത്തെ ഡേറ്റ് ഏപ്രിൽ 15 ഒരു കുറച്ചും കൂടെ കൊല്ലം ബാക്കിയുണ്ട്. ഒരു 98 കൊല്ലം ഇനിയും ബാക്കി ശാസ്ത്രത്തിന്റെ കണക്കാണ്. അവര് പറയുന്നത് ആ വാൽനക്ഷത്രം ഈ ഭൂമിയിലേക്ക് പതിച്ചാൽ ഹിറോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഉണ്ടായ അമേരിക്കൻ അണുബോംബ് ആക്രമണങ്ങളിൽ 2nd ലോകമഹായുദ്ധത്തിൽ ഉണ്ടായ ആക്രമണത്തെക്കാൾ, തകർച്ചയേക്കാൾ എത്രയോ ലക്ഷം പവറോടുകൂടിയാണ് ആ വാൽനക്ഷത്രം ഭൂമിയിലേക്ക് പതിക്കുക. പിന്നെ ഭൂമി എന്ന് പറയുന്ന ഒരു ഗോളം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയില്ല. ഭൂമി എന്ന് പറയുന്ന സംഗതി ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. ഇത് ശാസ്ത്രത്തിന്റെ നിരീക്ഷണമാണ് സഹോദരങ്ങളെ. കറക്റ്റ് ഡേറ്റ് അടക്കം അവർ പറഞ്ഞു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശാസ്ത്രത്തെക്കാളും എല്ലാറ്റിനേക്കാളും നാം വിശ്വസിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. തങ്ങളുടെ വാക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന പറയുകയാണ്, ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, വളരെ അതപോടെ നല്ല വെള്ളവസ്ത്രം ധരിച്ച്, നല്ല യാത്രാ ക്ഷീണമോ യാത്രയുടെ ഒരു അടയാളവും കാണാത്ത, ഞങ്ങളുടെ നാട്ടിൽ പെടാത്ത ഒരത്ഭുതമുള്ള മനുഷ്യൻ, ഒന്നുകിൽ നാട്ടുകാരനായിരിക്കും പുറത്തുനിന്ന് വന്ന ആളായിരിക്കും, പുറത്തുനിന്ന് വന്ന അടയാളവും ഇല്ല ഞങ്ങളുടെ നാട്ടുകാരനല്ല, ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ പരിചയമില്ല, അങ്ങനെയുള്ള ഒരാൾ സദസ്സിലേക്ക് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വളരെ ആദരവോടെ അതപോടെ വന്നു നിന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്ലാം ഈമാൻ ചോദിച്ചു, മുത്തായ തങ്ങളെ ഈമാൻ കാര്യം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ പറയാണ്, മുഹമ്മദേ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, പിന്നെ പറയുന്നത് ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു തരണമെന്നാണ് പറയണമെന്നാണ്. ഇസ്ലാം കാര്യങ്ങളും പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്തപ്പോ വന്നയാള് പറയുന്നു, നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന്. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഇഹ്സാൻ എന്താണെന്ന് പഠിപ്പിച്ചു തരണം, ഇഹ്സാൻ എന്താണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്യലാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ചോദിക്കുന്നത് എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്നാണ്. ഖിയാമത്ത് നാൾ എപ്പോഴുണ്ടാകും എന്നതാണ് ചോദ്യം. സഹോദരങ്ങളെ, ആ ചോദ്യത്തിന് മറ്റെല്ലാ ചോദ്യത്തിനും വ്യക്തമായി മറുപടി പറഞ്ഞു. എന്നാൽ ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിനു മാത്രം കൃത്യമായ ഡേറ്റ് പറഞ്ഞു കൊടുത്തില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചോദ്യത്തെ നിരുത്സാഹപ്പെടുത്തുന്ന നിലക്ക് പറഞ്ഞു, ചോദിക്കപ്പെടുന്നയാൾ ചോദിച്ചയാളേക്കാൾ ആ വിഷയത്തിൽ കൂടുതൽ അറിവുള്ളയാളല്ല, അല്ലെങ്കിൽ ചോദിച്ചയാളും ചോദിക്കപ്പെട്ട ഞാനും ചോദിച്ച നിങ്ങളും ആ വിഷയത്തിൽ ഒരുപോലെ അറിയുന്നയാളാണ്.
എന്താണ് അറിയുന്നത്? മഹാന്മാരായ ഉലമാക്ക് വിശദീകരിച്ചു, ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് എങ്ങാനും വ്യക്തമായി ഒരാൾക്ക് അറിവ് കിട്ടിയാൽ സഹോദരങ്ങളെ, ലോകത്ത് പിന്നെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കൂല. നേരത്തെ ഞാൻ പറഞ്ഞത് ശാസ്ത്രം പറഞ്ഞതാണ്. അതേസമയത്ത് വ്യക്തമായൊരു ഹദീസിലൂടെ അതിന്റെ കറക്റ്റ് ഡേറ്റ് ഈ ലോകത്തേക്ക് ഒരാൾ അറിയിച്ചു കൊടുത്താൽ, നബിമായ തങ്ങൾ പറഞ്ഞു കൊടുത്താൽ, പിന്നെ ലോകത്തിൽ അപ്പോൾ തന്നെ അതിന്റെ താളം തെറ്റുന്ന നിലനിൽപ്പുണ്ടാകൂല. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാള് വലിയ ബിസിനസ്സുകാരനാണ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ആളുകൾ, സ്ഥലം എടുത്തിട്ട് വെക്കുന്നു, ബിൽഡിംഗ് എടുത്തിട്ട് മാറുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രിമെന്റ് എഴുതുന്നു, പലതും ചെയ്യുന്നു. ആ ചെയ്യുന്നയാള് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? 6 മാസത്തേക്കുള്ള എഗ്രിമെന്റ് എഴുതാൻ, 10 കൊല്ലത്തേക്കുള്ള വാടക ചീട്ട് എഴുതുക, എന്താ എഴുതാൻ കാരണം? ഇയാൾക്ക് എപ്പം മരിക്കാന്ന് പറ്റത്തില്ലേ? ഇയാൾ എപ്പോഴാ മരിക്കാന്ന് അയാൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് അയാൾ എത്രയും നീട്ടി എഴുതുന്നത്. സഹോദരങ്ങളെ, എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള വാടകയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വലിയ ആധാരങ്ങളും എഗ്രിമെന്റുകളും നടത്തുന്ന ബിസിനസ്സുകാര്, അവരാ മഷിയിൽ ഒപ്പിട്ടിട്ട് ആ മഷി ഉണങ്ങുന്നതിനു മുമ്പേ റോഡിലേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ അടുത്ത സെക്കൻഡിൽ ഒരു വണ്ടി തട്ടിയിട്ട് അവർ മരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അറിയാത്തത് കൊണ്ട്, തൊട്ടടുത്ത നിമിഷം മരിക്കുന്നു എന്നറിയാത്തത് കൊണ്ട് മനുഷ്യൻ സന്തോഷത്തോടുകൂടി അവന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. എന്നാ നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് ചെറിയൊരു കലശ, ചെറിയ നെഞ്ചു വേദന വന്നിട്ട് ഡോക്ടറെ കാണിക്കുകയാണ്, അല്ലെങ്കിൽ മാരകമായ രോഗം വന്നിട്ട് ഡോക്ടറെ കാണിക്കുകയാണ്. ആ ഡോക്ടർ പറയുന്നത്, ഇപ്പോഴും നിങ്ങൾ മരിക്കൂല, ഒരു 10 കൊല്ലത്തിനപ്പുറമുള്ള ഒരു ഡേറ്റ്. വളരെ വിദഗ്ധനായ ഡോക്ടറാണ് അയാൾ പറഞ്ഞാൽ പിന്നപ്പുറം പോകൂല എന്നാണ് നാട്ടുകാരുടെ സംസാരം. ആ ഡോക്ടർ പറയുന്നത് 2028 ഏപ്രിൽ 15 നിങ്ങളും മരിക്കും, അതിനപ്പുറം നിങ്ങൾ പോകൂല എന്ന് ഒരു ഡോക്ടർ ഒരാളോട് പറഞ്ഞാൽ, ഇന്നത്തെ ഡേറ്റിനാണ് അയാൾ പറഞ്ഞത്, 10 കൊല്ലത്തിന് ശേഷമുള്ള ഒരു ഡേറ്റ് ഏപ്രിൽ 15, അന്ന് നിങ്ങൾ മരിക്കുമെന്ന് ഇപ്പോൾ തന്നെ ഒരു വിദഗ്ധനായ ഡോക്ടർ ഒരാളോട് അയാളെ ഡേറ്റ് അറിയിച്ചു കൊടുത്താൽ, സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രിയാക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ കഴിയൂല. 10 കൊല്ലം കഴിഞ്ഞിട്ടേ മരിക്കുള്ളൂ. പക്ഷേ കറക്റ്റ് ഡേറ്റ് കിട്ടിയാൽ ഇന്നേ അയാൾ മരിക്കാനൊരുങ്ങാണ്. ഭക്ഷണത്തിന് രുചി ഉണ്ടാകൂല, വെള്ളം കുടിച്ചാൽ ഇറങ്ങൂല, ആരെയെ സമീപിക്കാൻ പറ്റില്ല, മക്കളെ കണ്ടാ ചിരിക്കാൻ തോന്നൂല, വീട്ടിൽ കിടന്നാ ഉറക്കം വരൂല, പള്ളിയിലെത്തിയായിരിക്കാൻ കഴിയൂല. ഇയാൾ ഈ ഡേറ്റ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തു പണിയെടുത്താലും കാര്യമില്ല, ഗ്രഹണത്ത് കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞത്, 25 കൊല്ലത്തേക്കുള്ള എഗ്രിമെന്റ് എഴുതി വെക്കുന്നവനും ചിലപ്പോൾ തൊട്ടടുത്ത സമയത്ത് തന്നെ അവൻ മരിച്ചെന്നിരിക്കാം. അവന് എഴുതുന്ന സമയത്ത് ടെൻഷനില്ല. ബിൽഡിംഗ് കെട്ടുമ്പോ, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോ, മക്കളുമായി ഇടപഴകുമ്പോ, സാമൂഹിക ജീവിതം നയിക്കുമ്പോ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോ, കറക്റ്റ് ഡേറ്റ് അറിയാത്തതിനാൽ സകല വിഷയങ്ങളിലും അവർ ഇടപെടുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് ചോദിച്ചാളോട് അതിന്റെ ഡേറ്റ് പറയാതിരിക്കാൻ കാരണം, മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിന് ധാരണയില്ല. ഞാനല്ല മറിച്ച്, ആ ഡേറ്റ് എങ്ങാനും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങ് പ്രഖ്യാപിച്ചാൽ, സഹോദരങ്ങളെ, പിന്നെ അതിനടുത്ത് വരുന്ന ആളുകൾക്ക് എന്തായാലും ഈ ലോകത്തൊരു സമാധാനം കിട്ടൂല, അവരെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകൂല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വിഷയം പറയാതെ മറ്റൊരു നിലക്ക് ആ ചോദ്യത്തെ തന്നെ നിരുത്സാഹപ്പെടുത്തുന്നത് മഹാനായ ഈ വന്നയാള് ചോദിക്കുന്നു, നബിയെ, എന്നാൽ അതിന്റെ അമാറത്തുകൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ, അതിന്റെ അടയാളങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ നബിയേ. വിഷയത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുക, ബുദ്ധിയുള്ള ആളുകൾക്കും പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്കും ഏറെ ഉപകാരപ്പെടും.
ലൈലത്തുൽ ഖദർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്ന് കറക്റ്റ് പറഞ്ഞിട്ടില്ല പറയാൻ വേണ്ടി വന്നു പക്ഷെ പുറത്തുത്തുമ്പ സ്വഹാബികൾ എന്തോ വിഷയത്തിൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഹബീബായ തങ്ങൾ അത് പറഞ്ഞു അത് വിട്ടുകളഞ്ഞു പറഞ്ഞില്ല പക്ഷേ തീരെ ആ വിഷയത്തിന്റെ സൂചന നൽകാതിരുന്നില്ല അവസാനത്തെ പത്തിൽ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദർ നിങ്ങൾ പ്രതീക്ഷിക്കുക അതുകൊണ്ടല്ലേ ആ ഒറ്റയിട്ട അവസാനത്തെ രാത്രി നമ്മൾ ഉത്സാഹത്തോടെ കാത്തു നിൽക്കുക ഒറ്റ ദിവസം പറഞ്ഞു 27 എന്ന് ഉറപ്പിച്ചങ്ങ് പറഞ്ഞാൽ ബാക്കിയുള്ള ദിവസം ആളുകൾ ഓർമ്മയുണ്ടാ കാരണം അന്നെടുത്താൽ തന്നെ 1000 മാസത്തേക്കാളും കൂടി ഏതായാലും കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയുണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റ് പറഞ്ഞില്ല പക്ഷെ അതിനുള്ളടുത്ത കാര്യങ്ങളൊക്കെയും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹബീബായ തങ്ങളോട് ഈ വന്നയാള് ചോദിക്കാണ് വന്നയാളെ സംബന്ധിച്ച് മുത്തായ തങ്ങൾ പിന്നെ പറഞ്ഞു അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് നിങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് അവർ ആ കോലത്തിൽ മനുഷ്യന്റെ കോലത്തിൽ വന്ന് ചോദിച്ചത് സഹോദരങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം എന്നാൽ നബിയേ അതിന്റെ അമാറത്തുകൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നാണ് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അന്തലിദൽ അമതു റബ്ബതഹ വെള്ളാട്ടി പെണ്ണടി വെള്ളാട്ടി പെണ്ണ് അവളുടെ യജമാനനെ പ്രസവിക്കാനാണ് പഴയ മലയാളം അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കുക കാര്യങ്ങൾ ഇതെല്ലാം വരിക എന്ന് പറയാം ഉമ്മ ആ ഉമ്മന്റെ മുതലാളിയെ പ്രസവിക്കുന്ന ഒരു കാലം ഖിയാമത്തിന്റെ ലക്ഷണമായിട്ട് ആദ്യമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഓർമ്മപ്പെടുത്തുകയാണ് പറയുകയാണ് സഹോദരങ്ങളെ പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വഅന്തറൽ ഹഫാത്തൽ ഉറാത്തൽ ആലത റിആശായി യതതാവലൂന ഫിൽ ബുന്യാൻ നീ കാണലാണ് തീരെ ഗതിയില്ലാത്ത ആളുകൾ ചെരുപ്പ് പോലും ധരിക്കാൻ വകയില്ലാത്ത ആളുകൾ ആടിനെ മേച്ച് നടക്കുന്ന ആട്ടിടയന്മാര് ആട്ടിന്റെ മുതലാളിയല്ല ആടിനെ മേയ്ക്കുന്നവർക്ക് ശമ്പളം വളരെ കുറവാണ് ഗൾഫ് നാട്ടിലുള്ളവരോട് ചോദിച്ചാൽ മതി എത്രയും ഇടങ്ങേർ പിടിച്ച പണിയാണ് ആട്ടിനെ മേയ്ക്കുന്ന പണി ആ പണിയെടുക്കുന്ന ആളെ നിങ്ങൾ കാണലാണ് അവര് ധാരാളം ബിൽഡിംഗ് കെട്ടുന്ന വിഷയത്തിൽ മത്സരിക്കുകയാണ് പണം കൊണ്ട് അമാനമാടുകയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉദാഹരണ അടയാളങ്ങളാണ് വിശദീകരിക്കാം നമുക്ക് സഹോദരങ്ങളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ സുദീർഘമായ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് يُطْهِدُ الْفَيْضُ وَلَا وَالْأَمَانَةُ مَغْنَمَا وَالزَّكَاةُ مَغْرَمَا 13 അടയാളങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് 13 അടയാളങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിന്റെ ലക്ഷണമായി ഒരു ഹദീസിൽ എണ്ണുകയാണ് ആ എണ്ണിയ അടയാളങ്ങൾ ഒന്നു വിടാതെ ഈ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നു അല്ല വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പേടിയോടെ ഇരിക്കേണ്ട ഒരു ലോകമാണ് സഹോദരങ്ങളെ ഈ ലോകം എത്രയും പെട്ടെന്ന് അതിന്റെ സർവനാശത്തിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം അതിന്റെ അസ്തമന സമയത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി അധിക നാൾ ഈ ഭൂമിക്ക് ജീവിതമില്ല ഈ ഭൂമിക്ക് അധിക നാൾ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ലെന്ന് സൂചന നൽകിക്കൊണ്ട് 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സകല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് പൊതുമുതൽ അക്രമിക്ക പൊതുമുതൽ അഴിമതി നടത്തപ്പെടുന്ന കാലഘട്ടം വന്നാൽ സ്വജനപക്ഷപാതവും അഴിമതിയുമൊക്കെ
ഭരണാധികാരികളായി നേത്രനിരയിലേക്ക് വന്നാൽ അത് ഖിയാമത്തിന്റെ ലക്ഷണമാണ്. ഭരിക്കാൻ അറിയാത്തോ ഭരിക്കാൻ കേറുന്നത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിന്റെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ. എല്ലാ അടയാളങ്ങളും വന്നു. ഏറ്റവും പരമപ്രധാനമായി അഴിമതിയില്ലാത്ത ഭരണകൂടങ്ങളെ കാണാൻ കഴിയുന്നില്ല. സ്വജനപക്ഷപാതമില്ലാതെ സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മൊത്തം അനുയായികൾക്ക് വേണ്ടിയല്ല, തന്റെ ജനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് തന്റെ ആളുകൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി, സ്വന്തം ആളുകൾക്ക് വേണ്ടിയിട്ട് ഭരണാധികാരികൾ പുതുമുതൽ കൈകാര്യം ചെയ്യുന്ന ദുരന്തമുള്ള ലോകം വന്നാൽ ആരാണിത് പറയുന്നത്? അർഹതയുള്ള ആളാണോ പറയുന്നത്? അതെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറയാൻ ഈ സമൂഹത്തോട് പഠിപ്പിക്കാൻ ഏറ്റവും അർഹതയുള്ള നേതാവാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന ഭരിക്കുന്ന സമയത്ത് മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്, ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ധാരാളം പണിക്കാരു വന്നു, അടിമകൾ വന്നു. ഖനീമത്തിന്റെ മുതലായിട്ടും ബൈത്തുൽ മാലിലേക്ക് എത്തിച്ചേർന്നതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഇഷ്ട മകളുണ്ട്, ഫാത്തിമത്തു ബിദ്അതു മിന്നീ. ഫാത്തിമയുടെ കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമയോട് ഹബീബായ തങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ്. ആ ഹബീബായ തങ്ങളെ കാണാതെ ഫാത്തിമ ബീവിക്ക് ഒരു ദിവസം നിൽക്കാൻ കഴിയൂല. ഹബീബായ തങ്ങൾക്ക് ഫാത്തിമ ബീവിയെ കാണാതിരിക്കാൻ പറ്റൂല. ഫാത്തിമ ബീവിക്ക് തിരിച്ചും കാണാതിരിക്കാൻ പറ്റൂല. കണ്ടില്ലെങ്കിൽ അന്വേഷിച്ചു പോവുകയാണ് ആ ബാപ്പയും മകളും പരസ്പരം. ഫാത്തിമ ബീവി വന്ന് കഥകന് മുട്ടിയാൽ ഹബീബായ തങ്ങളാ ഫാത്തിമയെ സ്വീകരിച്ച് കഥക തുറന്ന് നെറ്റിയിലൊരു ചുംബനം കൊടുത്ത് ആശ്ലേഷിച്ച് തന്റെ കട്ടിലിൽ പിടിച്ചിരുത്തുന്നു. അത്രയും മഹബത്താണ് ആ പൊന്നുമോളോട്. സഹോദരങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ ആപ്പിൾ പൂപോലെ മൃദുലമായ പരിശുദ്ധമായ കരങ്ങൾക്ക് കല്ലു പിടിച്ചിട്ട് പരിചയമില്ല. അധികവും വീട്ടിൽ പട്ടിണിയാണ് ഉണ്ടാകാറുള്ളത്. എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയാൽ തന്നെ അരച്ചിട്ട് ചൂടാനുള്ള കപ്പാസിറ്റി കൈക്കില്ല. അതൊന്നും പിടിച്ചിട്ട് വല്ല പരിചയമില്ല. ഭർത്താവാണെങ്കിലോ അലിയും നബി ത്വാലിബും ഞങ്ങൾ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ്. കൈകിങ്ങനെ പിടിച്ചപ്പോ കൊപ്പള വന്നിട്ട് പൊട്ടുകയാണ്, നേർക്കെട്ട് വരികയാണ്. സങ്കടത്തോടെ അലിയാര് തങ്ങളോട് കാണിച്ചു കൊടുത്തപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ബാപ്പന്റെ അടുക്കൽ കുറച്ച് ജോലിക്കാരുണ്ട്, വേലക്കാരുണ്ട്, ഒരാളെ നീ ചോദിച്ചാ ബാപ്പ തരാതിരിക്കൂല. നമുക്ക് ബാപ്പയോടൊന്ന് പോയി ചോദിക്കാം, ഒരാളെ കിട്ടിയെങ്കിൽ വലിയ ഖൈറല്ലേ. ഫാത്തിമ ഫാത്തിമ ബീവി പറയുന്നില്ല, ഞാൻ ബാപ്പയോട് ചോദിക്കൂല, എനിക്ക് ലജ്ജയാണ്, നിങ്ങൾ പോയി ചോദിക്കൂന്നാണ് അലിയാര് തങ്ങളോട് പറയുന്നത്. അലിയാര് തങ്ങൾ പറഞ്ഞ നമുക്ക് ഒന്നിച്ചു പോകാം. ഭാര്യയും ഭർത്താവും മകളും ഭർത്താവുമാണ്. അമ്മോശങ്കാരുടെ അടുക്കലേക്ക് ഭരണാധികാരിയാണ്, മദീനത്തെ രാജാവാണ്. രാജാവിനെ കാണാൻ വരുന്നു, കഥകിന് മുട്ടുന്നു, തുറക്കുന്നു. മുത്തായ തങ്ങൾ രണ്ടുപേരെയും സ്വീകരിച്ചിരുത്തുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ സുഖാന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഫാത്തിമ ബീവിയോട് കുശലം ചോദിക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ കൈ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, പണിയെടുക്കാൻ പറ്റുന്നില്ല. അലിയാര് തങ്ങൾ പറയുന്നു, ഇവിടെ കുറച്ച് ജോലിക്കാരുണ്ടല്ലോ പുതിയത് വന്നിട്ട്, അവരിൽ ഒരാളെ ഒന്ന് വീട്ടിലേക്ക് വിട്ടുകിട്ടുമോ എന്ന് അന്വേഷിക്കാനാണ് ഞാനും ഫാത്തിമയും വന്നത്. മടിച്ചു മടിച്ച് വിഷയം പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം വിവർണ്ണമായി പോയി. വല്ലൈലി ഇദാ സജാ, പ്രഭാതത്തിന്റെ
അള്ളാഹുവിന്റെ പ്രകാശത്തേക്ക് പ്രശോഭിതമായ വജ്ഹു റസൂലില്ലാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വജ്ഹു പ്രശോഭിതമായ വജ്ഹ് ആ വജ്ഹിന നിറമാറ്റം വന്നു പോയി ആ ഫാത്തിമ ബീവിയോട് വലിയാര് തങ്ങളോടും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയാ ഇല്ല ഫാത്തിമ ഇല്ല അലിയേ അവരെ വിട്ടു തരാനൊക്കൂല അവര് പൊതുമുതലാണ് ബൈത്തുൽ മാലിന്റെ സമ്പത്താണ് അവര് അവര് ഈ മുഹമ്മദിന്റെ മകൾക്ക് അടിമപ്പണിയെടുക്കാൻ അടുക്കള പണിയെടുക്കാനുള്ളവരല്ല അവരെ തരാൻ പറ്റില്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർത്തങ്ങ് പറഞ്ഞു തരാൻ പറ്റൂല മോളെ അത് പൊതുമുതലാണ് എന്റെതല്ല എന്റെ മകൾക്ക് അങ്ങനെ തരാൻ വകുപ്പില്ല മാത്രമല്ല ആ പണിക്കാരുടെ ജോലി ചെയ്യുന്ന വേതനം ഉപയോഗിച്ചാണ് ഈ പള്ളിയിലുള്ള സ്വത്തിന്റെ അഹ്ലുകാരായ മുതഅല്ലിമീങ്ങളുടെ ചെലവ് കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തരാൻ പറ്റില്ല മകളും ഭർത്താവും വീട്ടിൽ നിറങ്ങിയിട്ട് സ്വന്തം വീട്ടിലേക്ക് ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്ക് നടന്നു സങ്കടത്തോടെ നടന്നു അലിയാര് തങ്ങളെ കാണും ഫാത്തിമ ബീവിക്ക് എന്തൊരു ടെൻഷനാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ കരഞ്ഞു പോയി സഹോദരങ്ങളെ എന്തിനാ കരഞ്ഞെന്നറിയോ ഉപ്പ മടക്കിയതിലല്ല വേദന ഭർത്താവിനെ കൂട്ടി പോയിട്ട് ഉപ്പ് പരിഗണിച്ചിട്ടില്ലല്ലോ എന്നുള്ളതല്ല വേദന പിന്നെ അവര് കരയങ്കാൻ എന്താന്നറിയോ അർഹതയില്ലാത്തത് വാപ്പയോട് ചോദിച്ചിട്ട് അവിടുത്തെ മുഖത്ത് സങ്കടം വരുത്തിയല്ലോ അള്ളാഹ് ഭർത്താവിനെ കൂട്ടി പോയിട്ട് ഒരു സംഗതി വെച്ച് കിട്ടിയില്ലെങ്കില് സഹോദരങ്ങളെ അന്ന് ആ കുടുംബത്തിൽ ലഹളല്ലേ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹബീബായ തങ്ങളത് കൊടുക്കാത്തത് കൊണ്ട് തിരിച്ചു വന്നിട്ട് കരയാണ് ഫാത്തിമ ബീവി സങ്കടത്തിലിരിക്കുകയാണ് അലിയാര് തങ്ങൾ എന്തേ സങ്കടത്തിന്റെ കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അർഹതയില്ലാത്തത് ചോദിച്ചല്ലോ അല്ലാഹ് ബാപ്പയോട് അർഹതയില്ലാത്തത് പറഞ്ഞിട്ട് മനസ്സ് വേദനിപ്പിച്ചല്ലോ അല്ലാഹ് എന്നതാണ് സങ്കടം സഹോദരങ്ങളെ ആ സമയത്താണ് ഹബീബായ തങ്ങള് കതകിന് മുട്ടുന്നത് ഫാത്തിമ ബീവിയുടെ കതകിന് മുട്ടുന്നത് തുറന്നു നോക്കുമ്പോൾ ബാപ്പയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറയുന്നു കരഞ്ഞിരിക്കുന്ന ഫാത്തിമയെ റളിയല്ലാഹു അൻഹയുടെ കോളത്ത് പിടിച്ചിട്ട് അലിയാര് തങ്ങളെ നോക്കിയിട്ട് ഹബീബായ തങ്ങൾ ആശ്വാസ വാക്ക് പറഞ്ഞു സങ്കടപ്പെടണ്ട തരാൻ പറ്റാത്തത് കൊണ്ടാണ് തരാത്തത് അതെന്റെ മക്കൾക്ക് പണിയെടുക്കാനുള്ളവരല്ല അത് പൊതുമുതലാണ് ഉപയോഗിക്കാൻ പാടില്ല ഫാത്തിമ അതിനേക്കാൾ ഖൈറായ ഒരു സംഗതിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ പറയൂ ബാപ്പാ ബാപ്പന്റെ സങ്കടം മാറില്ലല്ലേ മകൾക്കും വേണ്ടത് ഫാത്തിമ ബീവി പറയാണ് പറയൂ ആ സമയത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫാത്തിമ വുദു ചെയ്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ 33 അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ 34 അല്ലാഹു അക്ബർ ചൊല്ലിക്കോ വേലക്കാരനെ കിട്ടുന്നതിനേക്കാളും നിനക്ക് ഖൈറാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ പൊന്ന് മകളുടെയും അലി റളിയല്ലാഹുവിന്റെ ഈമാന്റെ കടപ്പും ഹബീബായ തങ്ങളോട് മഹബത്ത് വളക്കണ സമയത്ത് നിങ്ങൾ നോക്കി നമ്മൾ ബാബനോട് ഒരു 10 പവൻ ചോദിച്ചു അല്ലെങ്കിൽ ഒരു പവൻ ചോദിച്ചു അല്ലെങ്കിൽ ഒരു സംഗതി ചോദിച്ചു അല്ലെങ്കിൽ ഒരു 10 സെന്റ് സ്ഥലം വീട് കെട്ടാൻ വേണം നമ്മളോട് തിരിച്ചു വന്നിട്ട് പറയാ നീ 33 സുബ്ഹാനല്ലാഹി 33 അൽഹംദുലില്ലാഹി 33 അല്ലാഹു അക്ബർ ലിക്കും എന്തിനി കട അല്ലാഹു കണ്ടോ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പൊന്നു മകൾക്കും കുടുംബത്തിനുമുള്ള സ്നേഹമാണ് ഞാൻ പറഞ്ഞത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഭരണാധികാരി മഹാനായ അലിയ റളിയല്ലാഹു അൻഹുവിനും ഫാത്തിമ ബീവിക്കും ഒരു വേലക്കാരനെ കൊടുത്താൽ ഒരാളും കോടതിയിൽ പോകൂല ഒരാളും ഹബീബായ തങ്ങളുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യൂല അതിനപ്പുറം ഒരു തീരുമാനം പറയാൻ ഒരു കോടതി വേറെ ഇല്ല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
വിധിക്ക് ധിക്കാരം പ്രകടിപ്പിക്കുന്ന ഒരാളും മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലില്ല. നബി കുടുംബത്തെ ഇഷ്ടപ്പെടാത്ത സ്നേഹിക്കാത്ത ആരുമില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ചെയ്തില്ലെന്ന് തുഖ്ദൽ ഫൈഹു വലാ ഹബീബായ തങ്ങൾ പറയുന്നു പൊതുമുതൽ ദൂർത്തടിക്കപ്പെടുന്ന കാലം വന്ന അത് ഖിയാമത്തിന്റെ ലക്ഷണമാണ്. പാർലമെന്റ് വരെ സഹോദരങ്ങളെ അഴിമതിയിലാണ്, അഴിമതിയിലാണ്. കോടികളാണ് ഓരോരുത്തർ കക്കുന്നത്. ഓരോരുത്തർ കക്കുന്ന കോടിന്റെ വില കേട്ടാൽ എഴുതാൻ വേണ്ടിട്ട് കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിന് പിടുത്തില്ല. അത് എത്രയാണെന്ന് പറയാൻ കഴിയുന്നില്ല. അത്രയും വലിയ ഇടപാടുകളിലൂടെയാണ് വലിയ വലിയ അഴിമതികൾ ലോകത്ത് നടക്കുന്നത്, വലിയ വലിയ തമ്മാടിത്തങ്ങൾ ലോകത്ത് നടക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉത്തരവാദിത്തമില്ലാത്ത ആളുകൾ, ഭരണീയരെ സ്നേഹിക്കുന്ന സ്നേഹിക്കാത്ത ആളുകൾ ഈ ലോകത്തെ ഭരിക്കുന്ന കാലഘട്ടം വന്നാൽ ഇന്ന് നിങ്ങൾ നമ്മളെല്ലാവരും സങ്കടത്തിലാണ്. മനുഷ്യത്വമുള്ള മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത ഹൃദയം പച്ചയായിട്ടുള്ള സകല ജീവികളും കരയുന്ന ഒരു സമയമാണിന്ന്. അസിഫ ബാനു എന്ന് പറയുന്ന 8 വയസ്സുകാരി പെൺകുട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം നൽകട്ടെ. മാതാപിതാക്കൾക്ക് ഒരു മുൻവിരുന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ മാറ്റിക്കൊടുക്കട്ടെ. സഹോദരങ്ങളെ, എത്ര മൃഗീയമായിട്ടാണ് ഈ രാജ്യത്ത് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഗൗരവത്തിലാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ, എത്ര ലാഘവത്തോടെയാണ് അവർ നോക്കിക്കാണുന്നത്. ആര് തെറ്റ് ചെയ്താലും സാരല്ല, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് എന്ന ചിന്തയിലാണ് ആളുകൾ അക്രമകാരികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഭരണീയരെ പറ്റി ചിന്തിക്കാൻ പറ്റുന്ന സാഹചര്യമില്ലാത്തതിനാൽ ഏത് അധർമ്മം ചെയ്താലും അക്രമം ചെയ്താലും അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അന്വേഷണ ചുമതലയുള്ള ഈ രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥകൾ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഓഫീസർമാര് വരെ തോന്നിവാസങ്ങൾ കടിമകളായി കൊണ്ട് തമ്മാടിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആലോചിക്കണം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഭരണാധികാരികൾ ഭരണീയരെ സ്നേഹിക്കാത്ത, ഭരണീയരുടെ കാര്യം ശ്രദ്ധിക്കാത്ത ഒരു കാലഘട്ടം വന്നാ അത് ഖിയാമത്തിന്റെ ലക്ഷണമാ. മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇതൊക്കെയോ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാരെ സ്നേഹിക്കുന്നതിലല്ല, മറ്റു പലതിനെയും സ്നേഹിക്കുന്നതിലാണ്. മനുഷ്യക്കുട്ടി കൊന്നതിന് പുറമെ വേറെന്തെങ്കിലും ജീവനാണ് ഈ ലോകത്ത് കൊന്നുപോയതെങ്കിൽ സഹോദരങ്ങളെ, ഈ രാജ്യം ഇന്ന് കത്തുമായിരുന്നു എന്നതാണ് വിഷയം. രാജ്യത്ത് പഴയ കാലത്തുള്ള സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഇതൊരു മുസ്ലിമിന്റെ മാത്രം വിഷയമല്ല, ഈ രാജ്യത്തിന്റെ സകല അമ്മമാരും, ഈ രാജ്യത്തിന്റെ സകല അച്ഛന്മാരും, ഈ രാജ്യത്തിന്റെ സകല ബാപ്പമാരും അമ്മമാരും, ഈ രാജ്യത്തുള്ള സകല ജീവികളും കരയുകയാണ്. മുസ്ലിം മാത്രല്ല, എല്ലാ വിഭാഗം ആളുകളും. ഈ കാസർഗോഡ് ജില്ലയിൽ ഞാൻ ഇന്ന് പത്രത്തിൽ ഏതിലൊന്ന് കണ്ടു, ഏതോ ഇതുപോലെ കാസർഗോഡ് പരിസരത്തുള്ള ഒരു അമ്പലം ഹൈന്ദവ സുഹൃത്തുക്കൾ ആ നാടിന്റെ വിഷു, ആ നാടിന്റെ വിഷു ആഘോഷം നിർത്തിവെച്ചിട്ട് അസിഫ ബാനുവിന്റെ ഈ വലിയ സങ്കടത്തിൽ അവിടെയുള്ള മുസ്ലിമീങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ട് വിഷുവിന്റെ ആഘോഷം തന്നെ മാറ്റിവെച്ചു. മതേതരത്തെ ഇന്ത്യ മരിച്ചിട്ടില്ല. ഈ രാജ്യത്തുള്ള നല്ല ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്. പള്ളിയും അമ്പലവും ചർച്ചും ഒക്കെ ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു സമൂഹമുണ്ട് ഈ രാജ്യത്ത്, ഈ ലോകത്ത്. 99.99% ഈ രാജ്യത്ത് സകല മതവിശ്വാസികളെയും സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ കാണുന്നവരാണ്. ഞാൻ പറയട്ടെ, എന്റെ നാട്ടിലൊക്കെ ഏത് പാർട്ടിക്കാര് പ്രകടനം വിളിച്ചാലും പള്ളിന്റെ അടുത്തൂടെ റോഡിന്റെ അടുത്തൂടെ പ്രകടനം വിളിക്കുമ്പോഴും, അത് ഹിന്ദു വിളിച്ചാലും മാർക്സിസ്റ്റുകാർ വിളിച്ചാലും ആര് വിളിച്ചാലും കോൺഗ്രസ്സുകാർ വിളിച്ചാലും ആര് വിളിച്ചാലും ഏത് ആള് പോയാലും പള്ളിന്റെ അടുക്കടുത്ത് അനൗൺസ് വണ്ടി നിർത്തും, സൈലന്റ് ആക്കും. പള്ളിന്റെ അടുത്ത് പറയൂല, അമ്പലത്തിന്റെ അടുത്ത് പറയൂല, ഒച്ചമ്പൊളി ഉണ്ടാക്കൂല. ആര് പോയാലും ഞാൻ പറയുന്നത്, പള്ളിയെ ബഹുമാനിക്കുന്നവനാണ് ഹിന്ദു, അമ്പലത്തിനെ ആദരിക്കുന്നവനാണ്, അവന്റെ അമ്പലത്തിലുള്ള ദൈവങ്ങളെന്ന് ചീത്ത വിളിക്കാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്നവനാണ് മുസ്ലിം. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്
ജനത്തിന്റെ സൗഹാർദ്ദാന്തരീക്ഷത്തിൽ അത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഈ രാജ്യത്തുള്ള ഏകദേശം 99.99% ജനവിഭാഗങ്ങളും. അതിൽ വളരെ വളരെ ന്യൂനപക്ഷമായ മതം തലക്ക് പിടിച്ചു, മതം എന്ന് പറഞ്ഞുകൂടാ, തീവ്രവാദവും ഫാസിസവും തലക്ക് പിടിച്ച ഏതോ ആളുകൾ ആ പ്രിയപ്പെട്ട ആസിഫ ബാനു എന്ന് പറയുന്ന പാവപ്പെട്ട പെൺകുട്ടിയുടെ പ്രിയപ്പെട്ട പിതാവ് പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പൊന്നുമോളെ കാണാനിട്ട് നാടായ നാട് മുഴുവനും എല്ലാ ഇടങ്ങളിലും ഞാൻ അന്വേഷിച്ചു, അമ്പലത്തിൽ മാത്രം പോയില്ല, അതൊരു വിശുദ്ധ സ്ഥലമല്ല, അങ്ങോട്ട് പോകേണ്ടതില്ല, മാത്രമല്ല ആ അമ്പലത്തിൽ പെൺകുട്ടികളെ കടത്തുകയുമില്ല. കണ്ടോ നിങ്ങൾ, നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചയാണ്. ആ ഹൈന്ദവ വിശ്വാസികളുടെ വളരെയേറെ ശ്രദ്ധേയമായ അവരുടെ വലിയ ആരാധന കേന്ദ്രമായ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അതിനുവേണ്ടി ചർച്ച നടക്കുന്നു. അവരുടെ മതത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്, അമ്പലങ്ങളിലേക്ക് പല സ്ഥലങ്ങളിലും പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല. ഞാൻ ചോദിക്കുന്നത്, മതത്തെ സ്നേഹിക്കുന്നവനല്ല ഹിന്ദു, ഒരിക്കലും അത് ചെയ്യൂല, ഒരു മതവിശ്വാസികൾ അത് ചെയ്യാൻ കഴിയൂല. പിന്നെയോ അമ്പലത്തെയും വിറ്റ് കാശാക്കുന്ന, മതത്തെയും വിറ്റ് കാശാക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണ് അതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ചെറുപ്പക്കാരെ, നമ്മുടെ ഏതെങ്കിലും പോസ്റ്റുകളിലോ കമന്റ്സിലോ ഒരിക്കലും ഒരു ഹിന്ദുവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിലുള്ള പരിസരങ്ങളിലുള്ള ഹൈന്ദവ സുഹൃത്ത് ആ വിഷയത്തിൽ കരയുന്നവരാണ്. അല്ലാഹു നമ്മുടെ രാജ്യത്തിന്റെ സൗഹാർദ്ദം നിലനിർത്തി തരട്ടെ. ഞാൻ പറയുന്നത്, ഭരണാധികാരികൾ ഭരണാധികാരികൾ പാവപ്പെട്ട ഭരണീയരെ പരിഗണിക്കാത്ത കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ ലക്ഷണമാ. മുഹമ്മദുർ റസൂലുള്ളാഹ് പറയാണ്, പാവപ്പെട്ടവന്റെ കഥ നോക്കാൻ വേണ്ടിയിട്ട് ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെയൊക്കെ പ്രധാനമന്ത്രി രാജ്യത്ത് കിട്ടാൻ തന്നെ വലിയ പണിയാണ്, അയാൾ പറക്കുകയാണ്, പല സ്ഥലങ്ങളിലും ഇങ്ങനെ കറങ്ങുകയാണ്. ഞാൻ ഒരു ഭാഗത്തേക്ക് വിശദീകരിച്ചു പോകുന്നില്ല. സഹോദരങ്ങളെ, പറയാൻ അർഹതയുള്ള നേതാവാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ അനുയായികളെ വാർത്തെടുത്തു ഈ സമുദായത്തിന്റെ ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി. 100,000+ സ്വഹാബികളെ സാക്ഷിയാക്കിയിട്ടല്ലേ ഹബീബായ തങ്ങൾ വിടവാകുന്നത്. ആ സ്വഹാബികളിൽ രണ്ടാം സ്ഥാനക്കാരനായ മഹാനായ സയ്യിദുന ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോൾ ഉണ്ടായ അവസ്ഥ, ഈ സ്വതന്ത്ര ഭാരതത്തിൽ മഹാനായ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അർത്ഥനഗ്ന ഫക്കീർ എന്ന് വിശേഷിപ്പിക്കുന്ന വലിയ സ്വാത്വികനായിരുന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയായ നമ്മുടെ രാഷ്ട്രപിതാവ് കരംചന്ദ് മഹാത്മാഗാന്ധി എന്ന നമ്മുടെ ഗാന്ധിജി, ആ ഗാന്ധിജി പറയുന്നത്, സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ്. എന്തായിരുന്നു ഉമറിന്റെ ഭരണത്തിന്റെ പ്രത്യേകത? ഇന്ത്യ ഇന്ന് കാണുന്ന മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും ലളിത ജീവിതം നയിക്കുന്ന, ഏറ്റവും കൂടുതൽ അനുകരിക്കാൻ പറ്റുന്ന മന്ത്രിമാരുടെ കൂട്ടത്തിൽ അനുകരിക്കാൻ പറ്റുന്ന, ഇന്ത്യയുടെ രാജധാനി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ, അതുപോലുള്ള ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിന് ആവശ്യം. പാവപ്പെട്ടവന്റെ വേഷം ധരിച്ച്, പാവപ്പെട്ടവന്റെ വേഷം ധരിച്ച് അവനുപയോഗിക്കുന്ന ചെരുപ്പ് ഉപയോഗിച്ച് ചെലവ് ചുരുക്കി ചുരുക്കി ചുരുക്കി, പഴയ കാലത്ത് ന്യൂഡൽഹിയിൽ പോയാല് അവിടെ നിൽക്കാൻ കഴിയൂല, ഭയങ്കര സാധനങ്ങൾക്ക് വലിയ വിലയാ. ഇപ്പോ നമ്മളെ നാട്ടിൽ നിൽക്കുന്നേക്കാളും സുഖം ഡൽഹി പോയി നിൽക്കല, എല്ലാത്തിനും വില കുറവ്, എല്ലാറ്റിനും വില കുറവാണ്. സഹോദരങ്ങളെ, കെജ്രിവാൾ വെച്ച് നോക്കുമ്പോ മറ്റുള്ളവർക്കൊക്കെ തലവേദന. ഞാൻ കെജ്രിവാളിന്റെ പാർട്ടിക്കാർ നിൽക്കുന്നത്, ഞാൻ ഒരു പാർട്ടിയും ഇല്ല, അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ പറയുന്നത്, ആ കെജ്രിവാളി എടുത്തു പറയുകയുണ്ടായി, ഞാൻ പ്രചോദനം ഉൾക്കൊണ്ടത് ഉമറിൽ നിന്നാണ്, ഖലീഫ ഉമറിൽ നിന്നാണ്. ഫഖീറായി ജീവിതം നയിച്ച് ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ കിടുകിടാ വറപ്പിക്കുക അല്ല, ഒരു രാജ്യത്തെ തന്റെ വിരൽ തുന്തുകൊണ്ട് നിയന്ത്രിക്കാൻ കെൽപ്പുള്ളതാക്കുകയും മാത്രമല്ല ശത്രു രാജ്യങ്ങൾക്കൊരു പേടിയായി നിലനിൽക്കുകയും ചെയ്യാൻ മഹാനായ സയ്യിദുന ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഭരണാധികാരികൾ എങ്ങനെയാണ് ഭരണീയരോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് പൊതുസമൂഹത്തോട് ഇടപെടേണ്ടത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത വഴിയിൽ ആ മഹാനുഭാവന്റെ ചരിത്രങ്ങളിൽ പാഠമുണ്ട്, വിശദീകരിക്കാൻ നേരമില്ല. സഹോദരങ്ങളെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിച്ചാൽ
രാജ്യത്തുള്ള സകല ഭരണാധികാരികളും സ്റ്റേറ്റ് ഭരിക്കുന്നവരും രാജ്യം ഭരിക്കുന്നവരും പഞ്ചായത്ത് ഭരിക്കുന്നവരും ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നവരും ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പുസ്തകം പഠിക്കണം, ചരിത്രങ്ങൾ വായിക്കണം, പഠന വിധേയമാക്കണം. ഉറങ്ങൂലാത്ത കൊട്ടാരം എന്ന് പറയുന്ന സംഗതിയില്ല, കുതിലാണ് ആകെയുള്ളത്. കണ്ടാൽ രാത്രിയിലും പകലും കണ്ടാൽ ഒരു ഫക്കീറിന്റെ കോലത്തിലാണ്, ഒരു രാജാവാണ് എന്ന് തോന്നുന്ന കോലത്തിലല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുമായിരുന്നു, ആദിരാ സമയത്ത് ഇങ്ങനെ ഖബറുകളിലൂടെ നടക്കുമായിരുന്നു. എന്തിന്? ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ എന്നറിയാൻ, ആർക്കെങ്കിലും വല്ല പ്രയാസമുണ്ടോ എന്നറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു നടക്കുമായിരുന്നു. ഒരു ദിവസം അങ്ങനെ നടക്കുക മദീനയുടെ മദീനത്തെ പള്ളിയും തന്റെ വീടും പരിസരങ്ങളൊക്കെ വിട്ട് ഒരുപാട് ദൂരത്തെത്തി. ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഒരു സ്ഥലത്ത് ഇങ്ങനെയുണ്ട് പുക കാണാൻ തീ കാണുന്ന രാത്രി സമയമാണ്. ഒന്നടുത്തു പോയി നോക്കുമ്പോ ഒരു അറാബിയായ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു മനുഷ്യൻ ഇലകളും പച്ചിലകളും മറ്റുമൊക്കെ അടിച്ചു കൂട്ടിയിട്ട് വടിക്കഷ്ണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നല്ല നല്ല തീ കത്തിക്കുകയാണ്, ഈ ഹൈറ്റിൽ ഇങ്ങനെ കത്തുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് അയാളോട് സലാം പറഞ്ഞു, അയാൾ സലാം മടക്കി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ പാതിരാ സമയത്ത് തീ കത്തിക്കുന്നത് വഴിവെങ്കിൽ? അയാൾ ഇങ്ങനെ രൂക്ഷമായി ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണ്, മറുപടി ഒന്നും പറയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നുകൂടി ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാണ് തീ കത്തിക്കുന്നതല്ലേ ചോദിച്ചത്? അയാള് പറയാണ്, നിങ്ങളെ കാണുമ്പോ, ഉമർ റളിയല്ലാഹുവിനോട് പറയാണ്, നിങ്ങളെ കാണുമ്പോ ഒരു ഫക്കീറിന്റെ കോലമുണ്ട്, ഒരു യാചകനെ പോലെയുണ്ടല്ലോ നിങ്ങള്. നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനാണ് വന്നെങ്കിൽ എന്റെ കയ്യിലൊന്നുമില്ല, ഞാൻ പരമദരിദ്രനാണ്, നിങ്ങളെ സഹായിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല, നിങ്ങൾ തിരിച്ചു പോകണം, പ്രയാസപ്പെടുത്തരുത്. ഉമർ റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ എന്തിനാ തീ കത്തിക്കുന്നതെന്നല്ലേ ചോദിച്ചത്? ആ സമയത്ത് ഇയാൾ ഇങ്ങനെ ഒന്നുകൂടി രൂക്ഷമായി പരുഷമായി നോക്കിയിട്ട് പറയാണ്, പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും പറയാ, ഞാനും എന്റെ ഭാര്യയും രണ്ട് പർവ്വതങ്ങൾക്കപ്പുറമാണ് താമസിക്കുന്നത്, മലഞ്ചെരുവല്. ആളുകൾ കൂട്ടത്തിൽ കൂടുതൽ ഇല്ലാത്തൊരു മലമ്പ്രദേശമാണ് മദീന. ടൗണുമായിട്ട് ഞങ്ങൾക്ക് അത്ര വലിയ ബന്ധമില്ല, പണിയില്ല, കൂലിയില്ല, പട്ടിണിയാണ്. ഉമറിന്റെ ഗവൺമെന്റ് മദീനയിൽ നിന്നും നൽകുന്ന റേഷനുണ്ട്, ആ റേഷൻ മാസത്തിൽ നൽകുന്ന റേഷൻ കൊണ്ടാണ് ആകെ ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ ആ റേഷനും ഞങ്ങളെ വീട്ടിൽ നിന്ന് കഴിഞ്ഞിരിക്കുന്നു. മാത്രല്ല, എന്റെ ഭാര്യ ഗർഭിണിയാണ്, പ്രസവത്തിന്റെ ഡേറ്റ് എടുത്തിരിക്കുകയാണ്, ഭാര്യക്ക് അടുത്ത മാസം റേഷൻ വാങ്ങാൻ വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഭാര്യയെയും കൂട്ടിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പറ്റുമെങ്കിൽ ഖലീഫയെ തന്നെ ഒന്ന് മുഖം കാണിക്കണം, ഇല്ലെങ്കിൽ ഭരണാധികാരികളെ ഉദ്യോഗസ്ഥരെ മുഖം കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഈ മാസമുള്ള റേഷനും അടുത്ത മാസം ഭാര്യ ഗർഭിണിയായി പ്രസവിച്ച് ആളില്ല, അടുത്ത മാസമുള്ള റേഷനും കൂടി ഒന്ന് മുൻകൂട്ടി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വരാൻ പോകുന്ന, പ്രസവിക്കാൻ പോകാൻ പോകുന്ന കുട്ടിക്ക് ഒരപേക്ഷ കൊടുക്കാനുമാണ് ഭാര്യയും കൂട്ടിയിട്ട് രാവിലെ മദീനത്തേക്ക് വന്നത്. കയ്യിൽ കരുതാൻ കാര്യമായിട്ട് യാത്രാ സാമഗ്രികളൊന്നുമില്ല, ഹൈമാന്ന് പറഞ്ഞ സാധനമുണ്ട്, അറബികൾ അത് ചുരുട്ടിയിട്ട് കക്ഷത്തിൽ വെക്കും, ആവശ്യം വന്നാൽ നിവർത്തി കിട്ടും, അങ്ങനത്തെ ഒരു സാധനമാണ്. അതല്ലാത്ത മറ്റൊന്നും കാര്യമായിട്ട് യാത്രയ്ക്ക് കരുതാനില്ല. ഞാനിങ്ങനെ സഞ്ചരിച്ചു, ഭാര്യയും കൂട്ടിയിട്ട് നടന്നു, മലയൊക്കെ കയറി വന്നതല്ലേ, ഈ പരിസരമൊന്നും എനിക്ക് അത്ര വലിയ പിടുത്തമില്ല, പേടി, എനിക്ക് ഈ ഭാഗത്തൊന്നും അങ്ങനെ പരിചയമില്ല. ഇവിടെയാണെങ്കിൽ ഒരു വീടും കാണുന്നില്ല, ഇവിടെ എത്തി നോക്കും, ഭാര്യയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത, പ്രസവ വേദനയാണെന്നാണ് തോന്നുന്നത്. ഉടനെ ഞാൻ ഖൈമ നിവർത്തിയിട്ട് എന്റെ ഭാര്യയെ അതിൽ കിടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നത്, ഒരു ഖൈമയുണ്ടവിടെ, എന്റെ ഭാര്യ അതിൽ പ്രസവ വേദന കൊണ്ട് കിടക്കുന്നുണ്ട്. ഞാൻ എന്തിനാ തീ കത്തിച്ചെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? നിന്റെ പരിസരത്തൊന്നും ഒരു വീട് കാണാനില്ല, ദൂരം പോയിട്ട് കൂട്ടി ആരെങ്കിലും കൂട്ടി വരാൻ ഭാര്യ ഒറ്റക്കാത്തിയിട്ട് പോകാൻ പേടിയുമാണ്. തീ കത്തിച്ചെന്തിനാണെന്നറിയോ? ആളുകൾ പോകുന്ന ഒരു വഴിയുണ്ട് ഇവിടെ അടുത്ത്, ആരെങ്കിലും യാത്രക്കാര് സഞ്ചാരികൾ കച്ചവട സംഘമൊക്കെ പോകുമ്പോ തീ കത്തുന്നത് വന്ന് കണ്ടിട്ട് വന്നിട്ട് വല്ല സഹായവും കിട്ടിയാലോ ശ്രദ്ധ ക്ഷണിക്കാൻ അറബികൾ ചെയ്യുന്ന പരിപാടിയാ വഴിവക്കിൽ തീയിടുന്നത്. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വഴിവക്കിൽ തീയിടുന്നത്. പക്ഷെ മണിക്കൂറുകളായി ഞാൻ തീ കത്തിക്കുന്നു, ഒരാളും ഇന്ന് വരെ വന്നില്ല, ഇതുവരെ വന്നില്ല, അവസാനം വന്നത് ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് തന്ന് സഹായിക്കേണ്ട കോലത്തിലുള്ള നിങ്ങളാണ്.
ഞങ്ങളെന്തെങ്കിലും അങ്ങോട്ട് വന്ന് സഹായിക്കേണ്ട കോലത്തിലുള്ള നിങ്ങളാണ്. അതുകൊണ്ടാ പറഞ്ഞത് ഉപദ്രവിക്കാതെ പോകണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആറാബിയായ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ, ഞാനിപ്പോൾ വരാം. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഓടുകയായിരുന്നു, നടക്കില്ല, ഓടുകയായിരുന്നു. പോയിട്ട് കതകിന് മുട്ടി, ചെറിയ വീടിന്റെ കതകിന് മുട്ടി. ഭാര്യയുടെ ചെറുപ്പക്കാരിയായ ഉമ്മു കുൽസുബീബി റളിയല്ലാഹു അൻഹയാണ്. ഉമ്മു കുൽസുബീബി കതക് തുറന്നു, ഭർത്താവിനെ ക്ഷണിക്കുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു, പാതിരാ സമയത്ത് പടച്ചറപ്പ് നമ്മെ മാടി വിളിക്കുന്നു, ഒരു മോദി എന്റെ കൂടെ. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, ബോർഡോട് തുറന്നു, ഒലീവിന്റെ എണ്ണ എടുത്തു, യവത്തിന്റെ പൊടി എടുത്തു, ഒരൽപ്പം ഈത്തപ്പഴവും എടുത്തു, വേറെ ഒരു കെട്ടാക്കിയിട്ട് തലയിൽ വെച്ച് നടക്കുമ്പോ ഭാര്യ ഉമ്മുക്കുൽ സുബീബി പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, ചുമട് ഞാൻ എടുത്തോളാം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വേണ്ട വേണമേ, നാളെ ഖിയാമത്ത് നാളിൽ മഹ്ഷറിൽ ഓരോരുത്തരുടെ ചുമര അവരവരെ എടുക്കേണ്ട അവസരം വരൂലേ, അപ്പൊ എന്തത് ഞാൻ തന്നെ എടുക്കണ്ടേ, നീ എന്റെ പിന്നാലെ വന്നാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹു മുന്നിലും ഭാര്യ പിന്നിലുമായി നടന്നു. പാതിരാ സമയമാണ്, കുറേ അങ്ങ് കഴിഞ്ഞപ്പോ ആ തീ കത്തിക്കുന്ന അറാബിന്റെ അടുക്കൽ എത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, നിന്നെ പോലോത്തൊരു പാവപ്പെട്ട പെണ്ണ് ആ ഖൈമയിൽ നിന്ന് ആ ടെന്റിൽ നിന്ന് പ്രസവ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നു, നീ അവൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊടുക്കൂ, ഞാൻ പാവപ്പെട്ട മനുഷ്യന് റൊട്ടി ചുട്ടു കൊടുക്കണ്ടേ. ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പോയി ഭാര്യയെ അങ്ങോട്ട് അയച്ചിട്ട് തീ കത്തിക്കുന്ന അറാബിന്റെ അടുക്കൽ വന്നിട്ട് വെള്ളമെടുത്തു, പൊടിയങ്ങ് കുഴച്ചിട്ട് കല്ലിന്റെ മേലെ വെച്ചിട്ട് തീയിന്റെ മേലെ കാണിച്ചിട്ട് ചൂടാക്കിയിട്ട് റൊട്ടി ചുടുകയാണ്. അറാബി കൗതുകത്തോടെ നോക്കുകയാണ്. റൊട്ടി അങ്ങ് ചുട്ടൊരു പാത്രത്തിലേക്ക് വെച്ചു, എണ്ണയും പുരട്ടിയിട്ട് ഒരൽപ്പം ഈത്തപ്പഴവും മേലെ വെച്ചിട്ട് ഈ പാത്രം അറാബിന്റെ നേരെ നെട്ടിയിട്ട് പറഞ്ഞു, സഹോദര, ഭക്ഷണം കഴിക്കുക, നീ റൊട്ടി കഴിക്കൂ. മഹാനായ അറബിയല്ലാഹു അൻഹു കൊടുത്ത ഭക്ഷണം ആർത്തിയോടെ വിശപ്പ് കൊണ്ട് കാഠിന്യമായ വിശപ്പ് കൊണ്ട് കഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ കഴിക്കുകയാണ്. ഒരു പകുതി റൊട്ടി ഉള്ളിലേക്ക് പോയപ്പോഴാണ് ഇയാൾ ആലോചിക്കുന്ന, പടച്ചവനെ, ഈ വന്നാളാരായിരിക്കും അല്ലാ, ഞാൻ ആക്ഷേപിച്ച് പറഞ്ഞിട്ടും തിരിഞ്ഞു പോകാതെ എന്റെ സങ്കടങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് പോയിട്ട് ഭാര്യയും കൂട്ടി വന്നിട്ട് പാതിരാ സമയത്ത് റൊട്ടി ചുടുന്ന മഹാനാരായിരിക്കും. ചോദിച്ചു, പകുതി റൊട്ടി ഉള്ളിൽ പോയപ്പോഴാണ് ആശ്വാസം വന്നപ്പോഴാ ചിന്തിക്കുന്നത്. അയാൾ ചോദിക്കാണല്ല, നിങ്ങൾ ആരാണെന്ന് ചോദിക്കാ, എന്റെ പരിഭവം പറച്ചിലിന്റെ ഇടയിൽ ഞാൻ മറന്നുപോയി, എന്റെ വിശപ്പ് കൊണ്ട് ഞാൻ മറന്നുപോയി, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത് റൊട്ടി ചുടുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, ഞാനൊരു അടിമയാണ്, ഞാൻ ഖലീഫയാന്ന് പറഞ്ഞില്ല, ഞാനൊരു അടിമയാണ്, കളവും പറഞ്ഞില്ല, അള്ളാഹുവിന്റെ അടിമ എന്നുള്ള നിലക്കാണ് പറഞ്ഞു, ഞാനൊരു അടിമയാണ്. ഉടനെ ആറാബിന്റെ ചോദ്യം, അടിമയാണോ? അതെ, അടിമയാണ്. അപ്പൊ അടിമകൾക്ക് രാത്രി സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലല്ലോ, അടിമകൾക്ക് രാത്രി പുറത്തിറങ്ങിക്കൂടല്ലോ എന്നുള്ള നിയമമാണ് മദീനയില്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ യജമാനൻ, എന്റെ മുതലാളി, എന്റെ മാലിക്, നല്ല കാര്യത്തിനാണെങ്കിൽ ഏത് പാതിരാ സമയവും എവിടെ പോകാം എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. ആറാബി ചോദിക്കുന്നു, നല്ല യജമാനാണല്ലേ നിങ്ങളെ യജമാനൻ, നല്ല ആളാണല്ലേ നിങ്ങളെ യജമാനൻ? അതേ, എന്റെ യജമാനേക്കാൾ നല്ല ഒരാളില്ല, എന്റെ യജമാനേക്കാൾ ദയാലുവായ മറ്റൊരു യജമാനനില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അയാൾ ചോദിക്കുക, നാടെവിടെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നാട് മക്കത്താണ്. നിങ്ങൾ എങ്ങനെ മദീനയിൽ വന്നു നിൽക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ യജമാനം പറഞ്ഞിട്ട് മാറി താമസിച്ചതാണ്. നിങ്ങളും മദീനത്ത് വന്നിട്ട് കാലം എത്രയായി? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, 10-20 കൊല്ലമായി.
ഇയാളെ ചോദിക്കുന്നു, നിങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടുണ്ടോ? അറബിയോട് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുത്ത് നബിയെ കണ്ടിട്ടുണ്ട്. വിശ്വാസിയായിട്ട് തന്നെ നിങ്ങൾ മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്വഹാബിയാണല്ലേ. അറബിന്റെ ജിജ്ഞാസ കൂടുകയാണ്. ചോദിക്കുന്നത് പിന്നെ നിങ്ങൾ ഖലീഫ ഉമറിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? റൊട്ടി തിന്നുന്ന അറബിയോട് റൊട്ടി ചുട്ടുകൊണ്ട് തന്നെ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് പരിചയമുണ്ട്. അറബി പറയുന്നു, നിങ്ങളെ സ്വഹാബിയല്ലേ, നിങ്ങളെ സ്വഭാവം സ്വഹാബികളുടെ സ്വഭാവമാണെന്ന് മനസ്സിലായി. എനിക്ക് ഖലീഫയെ പരിചയമില്ല, ഉമറിനെ പരിചയമില്ല. എന്റെ നാട്ടുകാര് പറയുന്നത്, ഉമർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വാളുപയോഗിക്കുന്ന ആളാണ്, പെട്ടെന്ന് ചൂടാകുന്ന ആളാണ്, പരാക്രമിയാണ്, പെട്ടെന്ന് ദേഷ്യം പിടിച്ചാൽ വല്ലതും ചെയ്തു കളയുന്ന ആളാണ്. അങ്ങനെയൊക്കെയാണ് എന്റെ നാട്ടുകാര് പറയുന്നത്. ഇഷ്ടപ്പെടാത്ത വല്ലതും കണ്ടാൽ അപ്പോൾ തന്നെ പ്രതികരിച്ചു കളയുന്ന ആളാണ്. അങ്ങനെ ഒരാളായിട്ടാണ് നാട്ടുകാര് പറയുന്നത്, എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് സഹോദര, എന്റെ ഭാര്യ സുഖപ്പെടുകയോ പ്രസവിക്കുകയോ ചെയ്താൽ എനിക്ക് മദീനത്തേക്ക് പോകാതെ നാട്ടിൽ പോയിട്ട് കാര്യമില്ല, അവിടെ ഭക്ഷണമില്ല. നാളെ പോയാൽ ഗർഭിണിയായ ഭാര്യയെ കൂട്ടിയിട്ട് മദീനയിൽ പോയ വകയിൽ ഖലീഫ ദേഷ്യം പിടിക്കുമോ ശിക്ഷിക്കുമോ? അതല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തരുമോ എന്നറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഖലീഫയെ പരിചയമുണ്ടല്ലോ, ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നാളെ ഞങ്ങൾ മദീനയിലെത്തിയാ ഞങ്ങളെ കാര്യം നിങ്ങൾ ഖലീഫയോട് ഒന്ന് റെക്കമെൻഡ് ചെയ്യുമോ? സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തീ ഊതിക്കൊണ്ടിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു يستقبل النار خوف النار في غضيب والعين من خشيات سارت مراقيها ആഖിറത്തിൽ ഒരു വിധിയില്ലയോ നരകമില്ലയോ? ആ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് അറബിന്റെ മുമ്പില് ഇങ്ങനെ ഊതി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുകയാണ്, കവിൾത്തടത്തിലൂടെ താടിരോമങ്ങളിലൂടെ ഇങ്ങനെ കഥാ കണ്ണീരമൊഴുകയാണ്, താടിരോമങ്ങളിലൂടെ പുക ഇങ്ങനെ വരികയാണ്. റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, എത്ര ലളിതമായ നല്ല സ്വഭാവത്തിൽ ജനങ്ങളോട് ഇടപെട്ടാലും അവര് പറയുന്നത് കേട്ടോ, ഞാൻ മുങ്കോപിയാണെന്ന്, ഞാൻ ദേശീയക്കാരനാണെന്ന്, ഞാൻ കൊള്ളാത്തവനാണെന്നാണ് അവര് പറയുന്നത്. ആ ജനങ്ങൾ എന്തേ റബ്ബേ, എന്റെ സ്വഭാവം അവർക്ക് പിടിക്കാത്തത്, അവർക്ക് ഇഷ്ടപ്പെടുന്ന നിലക്ക് എന്റെ സ്വഭാവം ഒന്ന് നന്നാക്കി തരണം. കരയുകയാണ് സഹോദരങ്ങളെ, നരകത്തെ പേടിച്ചിട്ട് കരയാണ്, തീയൂതിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ ഇങ്ങനെ കുറ്റം പറയല്ലേ, കുറ്റം പറയല്ലേ റളിയല്ലാഹു അൻഹുവിനെ ഇയാൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് റൊട്ടി തിന്നുകൊണ്ട് റളിയല്ലാഹുവിന്റെ കുറ്റം ഇങ്ങനെ പറയുമ്പോഴാണ് ഖൈമയുടെ കട്ടം മാറ്റിയിട്ട് ഖലീഫയുടെ ഭാര്യ മഹദിയായ ഉമ്മു കുൽസു ബിബി റളിയല്ലാഹു അൻഹുവിനെ വിളിയെന്ന് വിളിക്കുന്നത്. യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറൽ മുഅ്മിനീൻ, യാ അമീറൽ മുഅ്മിനീൻ. അവിടുത്തെ ചങ്ങാതി കൂട്ടുകാരൻ ഒരാൺകുട്ടിയുടെ ബാപ്പയായ സന്തോഷം അറിയിക്കുക. ആൺകുട്ടി ജനിച്ചു എന്ന സന്തോഷം അറിയിക്കുക. സഹോദരങ്ങളെ, ഈ അറബി അതൊന്നും കേട്ടില്ല. കുട്ടി ജനിച്ചതും ആൺകുട്ടിയാണെന്നൊന്നും അറബി കേട്ടില്ല. ആൺകുട്ടി ജനിക്കൽ വലിയ സന്തോഷമാണ്, പെൺകുട്ടികളെ കുറിച്ച് മൂടിയ പരിസരമാണത്. പക്ഷേ അറബി അതൊന്നും കേട്ടില്ല, സന്തോഷമാകൊന്നും അയാൾ കേട്ടില്ല. ആദ്യത്തെ വിളിയാണ് കേട്ടത് അമീറുൽ മുഅ്മിനീൻ. ആരെയാണ് അങ്ങനെ വിളിക്കുന്നത്? ഇസ്രയും കൈസറും കേട്ടാൽ പറച്ചു പോകുന്ന ഇബ്ലീസ് പോലും ഡയറക്റ്റ് വരാൻ
ധൈര്യപ്പെടാത്ത ആരെയാണോ പൂക്കിരി എന്ന് പറഞ്ഞത്, ആരെയാണോ സ്വഭാവം ശരിയില്ല എന്ന് പറഞ്ഞത്, ആരാണോ ദേഷ്യം പിടിക്കുന്ന ആള് എന്ന് പറഞ്ഞത്, ആ ഖലീഫയാണ് വന്ന് റൊട്ടി ചുടുന്നത്. ചിലപ്പോൾ ഇത് കഴിക്കുന്നത് വരെ ക്ഷമിക്കുമായിരിക്കും. ശിക്ഷ ഉറപ്പാറാവിന്റെ കയ്യിൽ നിന്ന് പാത്രം പറച്ചിട്ട് നിലത്ത് വീടൂ, റൊട്ടിയും പാത്രവും കൈപറച്ചിട്ട് താഴെ വീടൂ, കാല് പിടിച്ച് കരയുന്നു. ആളറിയാതെ അബദ്ധം പറഞ്ഞു പോയതാണ്, ആളറിയാതെ പറ്റിപ്പോയതാണ്. അങ്ങനെക്ക് റൊട്ടി ചുടണ്ട, അങ്ങനത്തെ അപരാധമാണ് കാണിക്കുന്നത്. ഈ രാജ്യത്തിന്റെ പ്രഥമ വനിതയെ കൊണ്ടുവന്ന്, ഈ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ഭാര്യയെ കൊണ്ടുവന്ന്, ഏഴാം കൂലിയായി എന്റെ ഭാര്യക്ക് പ്രസവ ശുശ്രൂഷ നടത്തിക്കുകയോ, അവിടുത്തെ ഭാര്യയെ തിരിച്ചു വിളിക്കൂ, ഞാൻ എന്റെ ഭാര്യക്ക് പൊതുപത്ത് ചെയ്യാം. ഒന്നിനും കൊള്ളാത്ത എനിക്ക്, ഒരു വിലയും ഇല്ലാത്ത എനിക്ക് ഈ രാജ്യത്തിന്റെ ഖലീഫ റൊട്ടി ചുട്ടു തരികയോ പാടില്ല. അങ്ങ് ചുട്ട റൊട്ടി എനിക്ക് തിന്നാൻ കഴിയില്ല. എന്നെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടാൽ മതി. കരഞ്ഞുകൊണ്ട് കാല് പിടിച്ച് കരയുകയാണ് അറാബി. റളിയല്ലാഹു അൻഹു തോളത്ത് പിടിച്ചിട്ട് അങ്ങ് എഴുന്നേൽപ്പിച്ചു നിർത്തിയിട്ട് താഴെ വീണിരിക്കുന്ന പാത്രം മതാ റൊട്ടിയും എടുത്ത് പൊടിയൊക്കെ തട്ടിയിട്ട് പാത്രത്തിൽ വെച്ച് കയ്യിൽ പിടിപ്പിച്ചിട്ട് പറയുന്നു, കഴിക്കണോ കൂട്ടുകാരാ, നീ കരയണ്ട, പിന്നിലായി ഈ രാജ്യം ഭരിക്കാൻ ധാരാളം സ്വഹാബികളും പ്രാപ്തരും ഉണ്ടായിരിക്കെ, ഒന്നിനും കഴിയാത്ത പാവപ്പെട്ട ഉമറിനെ ആ ഭരണത്തിലേക്ക് അല്ല തെരഞ്ഞെടുത്തില്ലേ? ഒരു കഴിവുമില്ലാത്ത ഉമറിനെ ഭരണമേൽപ്പിച്ചിട്ട് ഈ പാവപ്പെട്ട ഞാനെങ്ങാനും ഇന്ന് മദീനത്തിന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നെങ്കിൽ, പട്ടിണി കൊണ്ടു നീയും പ്രസവ വേദന കൊണ്ട് നിന്റെ ഭാര്യയും എന്റെ അതിർത്തിയിൽ രാജ്യത്ത് വന്നിട്ട് പ്രയാസത്തിലായിരുന്നെങ്കിൽ എന്റെ കഥ നാളെ ആഹുരത്തിൽ എന്താകുമായിരുന്നു? ഞാൻ എഴുന്നേറ്റ് ഈ ഭാഗത്തേക്ക് വന്നത് കൊണ്ടല്ലേ നിന്നെ കാണാൻ പറ്റിയത്. അതുകൊണ്ട് കരയേണ്ടത് ഞാനാ, നീ കരയണ്ട. റൊട്ടി ചുട്ടു കൊടുത്തു ആവശ്യമുള്ളതിന് അറാബി ഇങ്ങനെ കണ്ണീർ വാർത്തുകൊണ്ടതൊക്കെയും സ്വീകരിച്ചു, വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്തു, ആവശ്യമുള്ള വസ്തുക്കളെ കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, പോകുന്ന സമയത്ത് ഭാര്യയും കൂട്ടി നേരം വെളുത്താ നീ വീട്ടിലേക്ക് പോയിക്കോ, മദീനത്തേക്ക് വരണ്ട. നിനക്കും ഭാര്യക്കും കുട്ടിക്കുമുള്ള റേഷൻ മാസത്തിൽ വീട്ടിലെത്താൻ സംവിധാനം ഒരുക്കാ. ഒരു രൂപയുടെ ചെലവില്ലാതെ ജനസമ്പർക്ക പരിപാടി സഹോദരങ്ങളെ പ്രശ്ന ദുർഭുകൽപ്പിച്ചു. മദീനത്തേക്ക് ഭാര്യയെ കൂട്ടിയിട്ട് നടന്നു വരുമ്പോ മദീനത്തെ പള്ളിയുടെ അടുക്കലെത്തുമ്പോ നല്ല ശബ്ദത്തിൽ ഇങ്ങനെ കേൾക്കുകയാണ്, അസ്വലാത്തു ഖൈറു മിനൻ നൗം, ഉറക്കിനേക്കാൾ നല്ല നമസ്കാരമാണ്. മദീനത്തെ പള്ളിയിലെ സുബഹിയുടെ വാങ്ങാണ് കേട്ടോ. പക്ഷെ രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റ് നേരം പതാപാതി രാത്രി ഒരു സമയത്തും കണ്ണടച്ചില്ല. അവിടുത്തെ ഭാര്യ രാജ്യത്തിന്റെ പ്രഥമ വനിത പാതിര മുതൽ കണ്ണടച്ചിട്ടേയില്ല. റളിയല്ലാഹു അൻഹു പള്ളിയിൽ കയറിയിട്ട് ഇഖാമത്ത് വിളിച്ചപ്പോ മെഹ്റാബിലേക്ക് കയറി നിൽക്കുകയാണ്. അപ്പോ ഈ താടിരോമത്തിൽ ഇങ്ങനെ വെണ്ണീര് കാണുന്നു, പുകകൾ ഇങ്ങനെ കാണുന്നു. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, അമീറുൽ മുഅ്മിനീൻ, രാത്രി അടുക്കളയിൽ എന്തായിരുന്നു പരിപാടി? ആ ചോദ്യത്തിന്റെ മറുപടിയിലാണ് സഹോദരങ്ങളെ ഒരു ഭരണാധികാരി എങ്ങനെയാണ് ഭരണീയരെ സ്നേഹിക്കേണ്ടത് എന്ന് ഈ ലോകത്തെ ഏറ്റവും വലിയ മാതൃക കാണിച്ച സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇടപെട്ട് നടത്തിയ ഈ വലിയ ചരിത്ര സത്യം ലോകത്ത് വെളിച്ചത്തു വരുന്നത്. ബീബായ തങ്ങൾ പറയാ, ഭരണാധികാരികൾ ഭരണീയരോട് സ്നേഹമില്ലാതെ പെരുമാറുന്ന കാലം വന്നാൽ ഖിയാമത്തിന്റെ
ഭക്ഷണമാവും നേതാവായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. اشرف الخلق محمد رسول الله صلى الله عليه وسلم بيباي തങ്ങളെ പിന്നെയും പറയാണ് ആ ഹദീസിലൂടെ തന്നെ വൽ അമാനത്ത് മഗ്നമാ അമാനത്ത് കിട്ടാക്കനിയായി മാറും വിശ്വസ്തത ഉണ്ടാവില്ല ആർക്കാരെ വിശ്വാസം ഇല്ലാത്ത ഒരു കാലം വരും മുഹമ്മദ് റസൂലുള്ളാഹ് വള സ്വയം ജേഷ്ഠന്റെ വിശ്വാസം ഇല്ല പിന്നെയോ അയൽവാസി വിശ്വാസമില്ല ഒരേ പാർട്ടി പെട്ടവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല ബാർബറിനെ വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനത്തെ കാലായി കത്തിന്റെ മുമ്പിൽ നമ്മൾ ഇങ്ങോട്ടൊക്കെ ബാർബർക്ക് മാത്രം വേറൊരുത്തനും കത്തി എടുത്താൽ നമ്മൾ ഓരോരുത്തർക്കൂല പക്ഷേ ഒരു ബാർബറിനടുത്ത് ഒരാൾ കത്തി എടുക്കുന്നേ ഇല്ല പിന്നെ അവന്റെ മുമ്പിൽ നമ്മൾ കത്തി എടുക്കുന്ന ബാർബറിനടുത്തേ നിൽക്കുള്ളൂ ആ വ്യത്യാസം പക്ഷെ ഇപ്പൊ ബാർബറിനെ പേരെ വിശ്വസിക്കാൻ കഴിയാണ്ടായി കണ്ടോ എല്ലാ സ്ഥലത്തും പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നമുണ്ട് അതുപോലെ തന്നെ വിശ്വസ്തതക്ക് നല്ല മാറ്റമുണ്ട് കോട്ടമുണ്ട് എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്ന് ഹറാമും ഹലാലൊന്നും നോക്കണ്ട ആരെ പറ്റിച്ചിട്ടായാലും തരക്കേടില്ല എന്ന് ചിന്തിക്കുന്ന കാലമാണ് വിശ്വസ്തത കിട്ടാക്കനിയാകുന്നു മുഹമ്മദ് റസൂലുള്ളാഹ് മകളെ കല്യാണത്തിന് ഗൾഫിൽ നിന്ന് വന്നതാ കൊറേ കാലം ഫാമിലിയൊക്കെ ഗൾഫിൽ നിന്ന് വന്നതാ ചെറുപ്പത്തിൽ അയാളെ കൂടെ പഠിച്ച നാട്ടുകാരുടെ സുഹൃത്തുക്കൾ അയാൾക്ക് ഗൾഫിൽ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് പിന്നെ അയാളെ അങ്ങനെ ഗൾഫിൽ തന്നെ ഉള്ള അയാളാണ് മകളെ കല്യാണത്തിന് ലീവ് എടുത്തിട്ട് ഫാമിലി ഇടയ്ക്ക് ഇങ്ങോട്ട് പോകും അങ്ങനെ കല്യാണത്തിന്റെ ഡ്രസ്സും പൊന്നൊക്കെ എടുക്കണം പരമാവധി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എന്നാലും അങ്ങനെ കുടുംബക്കാർക്ക് എല്ലാവർക്കും എടുക്കണം അതിനു വേണ്ടിയിട്ട് എവിടെയാ നല്ല വില കുറവുള്ള അത്യാവശ്യം തിരക്കേടില്ലാത്ത നമുക്ക് പറ്റുന്ന ഒരു സ്ഥലം എന്ന് ഇയാളെ കൂടെ ചെറുപ്പത്തിലേ പഠിച്ച ഒരാളോട് അന്വേഷിച്ചു അയാൾ ടെക്സ്റ്റൈൽസുകാരനുമല്ല ജ്വല്ലറിക്കാരനുമല്ല പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട് എല്ലാവർക്കും അറിയാലോ എന്തിനാ ബക്കറ്റ് വരുന്നത് നല്ല പൈസ കൊടുക്കണം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഈ നാട്ടുകാർക്ക് ഉറക്കെ ആമീൻ പറയാൻ തോഫീക്ക് കൊടുക്കണേ അള്ളാഹു ആമീൻ ഉറക്കെ പറഞ്ഞാൽ ബർക്കത്തും കൊടുക്കണേ അള്ളാഹു നല്ല ഉഷാറായിട്ട് പൈസ കൊടുക്കണം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ നല്ല വേദ പറയണ ഉസ്താദ് അല്ലാഹു നിങ്ങൾക്ക് പിന്നെ ആരും വേദ പറയണമല്ല ഉസ്താദ് നല്ല വേദ പറയണാണ് അല്ലാഹു ബർക്കത്താക്കട്ടെ നല്ല ചെറുപ്പക്കാരനായ പണ്ഡിതൻ അല്ലാഹു നല്ല ആഫിയത്തും ദൈവത്തിന്റെ വഴിയിൽ സജീവമായി മുന്നേറാൻ എല്ലാ ഉസ്താദ്മാർക്കും അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ അപ്പൊ സ്ത്രീകളുടെ ഭാഗത്ത് നല്ല ബക്കറ്റ് വരുന്നുണ്ട് ആ ബക്കറ്റിൽ നല്ലോണം പൈസ കൊടുക്കണം ചില പെണ്ണുങ്ങളിൽ വേദനയുടെ പൈസ ഉണ്ടല്ലോ അവര് പൊന്ന് ഒരു കൊടുക്കല അങ്ങനത്തെ പെണ്ണുങ്ങളും ഉണ്ടാവും അള്ളാഹു അവർക്ക് നല്ല ബർക്കത്ത് ചെയ്യട്ടെ പൊന്ന് കൊടുത്താലും ചെറിയ പൊന്നായാലും മതി അള്ളാഹു ബർക്കത്താക്കട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എത്ര പൊന്നിട്ടിട്ട് നമ്മൾ മരിച്ചാലും ഒറ്റ പൊന്ന് നമ്മളെ കവറിലെത്തൂല അതൊക്കെ ഊരി മാറ്റിയിട്ട് കാതിലും മാറ്റിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയാലും കബറിലെത്തിയാലും നമ്മള് കബറിലുള്ള സമയത്ത് നമ്മളെ മക്കളെ പൊന്നിന് തല്ലുകൊണ്ടോ അതേ സമയത്ത് നമ്മൾ സ്വതക്ക ചെയ്തിട്ട് കൊടുത്താൽ ആ സ്വർണം നമുക്ക് സമാധാനമായി നമുക്ക് ആശ്വാസമായി നമുക്ക് വെളിച്ചമായി നമുക്ക് നേരം പോക്കായി നമ്മോട് തമാശ പറയാ നമ്മുടെ ടെൻഷൻ അകറ്റ ഖബറിൽ എത്തും നിങ്ങൾ സ്വതക്ക ചെയ്തത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ സ്വതക്ക ചെയ്യാതെ മാറ്റിവെച്ചത് നിങ്ങളുടെ അനന്തരാവകാശികൾക്കുള്ളതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് അതുകൊണ്ട് നല്ലോണം സ്വതക്ക ചെയ്യണം ധാരാളം കൊടുക്കണം ഏതെങ്കിലും സ്വർണം കൊടുത്താൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ വലിയ മാല കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല ചെറിയതെന്തെങ്കിലും കൊടുത്താൽ അള്ളാഹുർക്ക് ബർക്കത്ത് ചെയ്യട്ടെ ഏതെങ്കിലും പെണ്ണുങ്ങളും കൊടുത്തെങ്കിൽ അള്ളാഹുർക്ക് സ്വർഗത്തിൽ സ്വർണം ഇടാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നൽകട്ടെ സഹോദരങ്ങളെ വിശ്വസ്തത കിട്ടാക്കാനാണ് ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ ഇയാൾ ഇവന്റെ ചങ്ങാതിയോട് അന്വേഷിച്ചത് എവിടെയുണ്ട് നല്ല കച്ചവടം എവിടെയുണ്ട് നല്ല കട ഇയാൾ വേറെ പരിചയമുള്ള സ്ഥലമുണ്ട് അങ്ങനെ ഇയാളെ കാറിൽ ഗൾഫുകാരന്റെ കാറിൽ ഫാമിലിയുടെ കൂടെ ഇയാളും പോയി അങ്ങനെ ഒരു വലിയ കടയിൽ കയറി എല്ലാം പറഞ്ഞിട്ട് ഇയാള് സാധനങ്ങളൊക്കെ ഒക്കെ നോക്കിട്ട് പറഞ്ഞു നമുക്ക് ചെറിയ പണിയുണ്ട് പുറത്ത് ഞാൻ പോയിട്ട് വരാം നിങ്ങളൊക്കെ വെള്ളമൊക്കെ എടുത്തോണ്ടു അങ്ങനെ ഒക്കെ എടുത്ത് റെഡിയായി പൈസ ഒക്കെ കൊടുത്തു പോകുന്ന സമയത്ത്
പോകുന്ന സമയത്ത് പൈസ എല്ലാം കൊടുത്ത് നല്ല പൈസയുടെ സാധനം എടുത്തു. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ടെക്സ്റ്റൈൽസിന്റെ മുതലാളി ഈ സാധനം വാങ്ങിയ ആളോട് പറഞ്ഞു പോലും, ഇനി വരുമ്പോ നിങ്ങൾ ആരെയും കൂട്ടാതെ വരണം കേട്ടോ, ഇനി നിങ്ങൾ വരുമ്പോ ആരെയും കൂട്ടാതെ വരണം. അപ്പൊ ഞങ്ങൾ ഡൗട്ടായി എന്താ സംഗതി. അപ്പൊ എന്തോ അയാൾ അങ്ങനെ പറയാൻ പാടില്ല മുതലാളി എവരുടെ വിഷയം. പക്ഷെ എന്നാലും ഇവർ തമ്മിലും ഇവരുടെ സൗഹാർദ്ദം തെറ്റിക്കുന്ന ഒരുപാട് പോയി. ഏതായാലും ഇയാളുടെ എന്തോ സിംബന്ധി ഉള്ളത് കൊണ്ടായിരിക്കും ഇയാൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ കൂട്ടിയിട്ട് വരാൻ പാടില്ല. നോക്കുമ്പോ അന്വേഷിച്ച് നോക്കുമ്പോ ഇയാള് ഈ പോയിട്ട് സ്വത്ത് പൈസ എടുത്ത വകയിൽ ഇയാള് പത്ത് പന്ത്രണ്ടായിരം റുപ്യോളം മറ്റയാളെ പോക്കറ്റിലേക്ക് പോയി എന്നാ പറഞ്ഞു. സുബ്ഹാന ജല്ല ജലാല, ഇയാളെ കൂട്ടിക്കൊണ്ടുവന്ന ഈ കടയിൽ കയറ്റിയ വകയിൽ. അപ്പൊ ഇയാൾ പോകുന്ന വകയിൽ പോകുമ്പോ തന്നെ കാഷ്യറോട് പറഞ്ഞു എന്റെ ഓഹരി അവിടെ എടുത്ത് വെക്കണം കേട്ടോ. എന്താ പിന്നെ പ്രശ്നം, രാത്രി ഇയാളെ കൂടെ ചെറുപ്പത്തിലേ പഠിച്ച കൂട്ടുകാരനോട് എവിടെയാണ് നല്ല ടെക്സ്റ്റൈൽസ് അല്ലെ, എവിടെയാണ് നല്ല സ്വർണം വാങ്ങാൻ പറ്റുന്ന സ്ഥലം എന്ന് ചോദിച്ചതേ ഉള്ളൂ. ഒരു മുശാവറ കൂട്ടുകാരനോട് സന്തോഷത്തോടെ ചോദിച്ചതാണ്, അതിനാണ് ഈ പണി കൊടുത്തത്. ഞാൻ പറയുന്നത് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്, ആരോട് ചോദിക്കാൻ പറ്റൂല. എന്നോട് അടുത്തൊരാൾ പറഞ്ഞു ഉമ്മ ഹോസ്പിറ്റലായിട്ട് ബംഗലാപുരി ഹോസ്പിറ്റലായിട്ട് 1.5 ലക്ഷം രൂപയുടെ ഡിസ്ചാർജ് ആകുമ്പോൾ എവിടൊന്നും പൈസ കിട്ടുന്നില്ല. എന്നോട് പിന്നീട് കുറെ സാധനം കഴിഞ്ഞിട്ട് പറഞ്ഞതാ ഒരുപടൊന്നും പൈസ കിട്ടുന്നില്ല. ഒരാളെ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ പൈസക്കാരന്റെ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ കൂട്ടക്കുള്ളിൽ പറഞ്ഞതാ. ഇയാൾ പറഞ്ഞു ഇന്നടുത്ത് പോയാൽ പൈസ ഉണ്ടാവുന്നു. അങ്ങനെ അയാൾ വേണ്ടി ചോദിച്ചാൽ നല്ല പരിചയമുള്ളതാണ്, ഇയാൾ ഗൾഫുകാരനാണ്, ഈ ഉമ്മ ആശുപത്രിയിലുള്ള ആളെന്ന് പറഞ്ഞാലും ഗൾഫുകാരനാണ്, അയാൾക്കും പൈസ കുറച്ചൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് പൈസ ശരിയായില്ല. അങ്ങനെ 1.5 ലക്ഷം വേണം, വളരെ അടിയന്തരമായി. ഇയാൾ പോയി ചോദിച്ചു, അയാൾ പറഞ്ഞു എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ, എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ, എങ്ങനെങ്കിലും കിട്ടിയേ പറ്റുമോ. ഇപ്പൊ ഇയാൾ പറഞ്ഞു ചങ്ങായി ഞാൻ നോക്കട്ടെ, ചിലപ്പോ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, ചിലപ്പോ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഇയാൾക്കാണെങ്കിൽ ഇത് വിമാനം ഡിസ്ചാർജ് ആകാൻ പറ്റും. അയാൾ പറഞ്ഞു എന്നാലും സാധ്യത കിട്ടിയാ മതി. അങ്ങനെ 1.5 ലക്ഷം റുപ്യ വാങ്ങി. സുബ്ഹാന ജല്ല ജലാല, 7500 രൂപ കൂടുതൽ വാങ്ങി. 7500 രൂപ ഇയാൾ കൂടുതൽ വാങ്ങി. 1.5 ലക്ഷം ആകെ 2 ദിവസം തേക്ക്. അപ്പൊ നോക്കുമ്പോ ഇയാളെ പൈസ ഇയാളെ സ്വഭാവം തന്നെ അതാണ്. ആരെങ്കിലും വന്നിട്ട് ചോദിച്ചാൽ എന്റെ പൈസ എടുത്ത് പൈസ ഇല്ല, വേറെ ആരുടെ പൈസ എടുത്തിട്ട് ഇയാളെ പൈസ തന്നെ കൊടുക്കുക, എന്നിട്ട് അയാൾക്ക് കൊടുക്കുന്ന പോലെ ഇയാൾ എന്നെ പലിശ വാങ്ങുക. സുബ്ഹാന ജല്ല ജലാല, കണ്ടോ നിങ്ങൾ നമ്മളെ നാട്ടിലാണ് അങ്ങനത്തെ ആളുണ്ടാവില്ല. അള്ളാഹു നന്നാക്കി തരട്ടെ, ഉണ്ടെങ്കിൽ ഞങ്ങളെ കുറിച്ച് തന്നെയാ പറഞ്ഞത്, അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. കണ്ടോ നിങ്ങൾ ആരെയും പരസ്പരം സ്നേഹിക്കൂല, ഒരാളെയും പരസ്പരം വിശ്വസിക്കുന്നില്ല. കടം കൊടുക്കാൻ വേണ്ടി കൊടുക്കൂല. അള്ളാഹു കാക്കട്ടെ. സാമ്പത്തിക ഇടപാടൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാലാണ്. എല്ലാം തരികിടെ ആയിപ്പോയി. അല്ലോ ഒരു 1000 രൂപ വേണം, കടം ചോദിച്ചാൽ കൊടുക്കൂല. പിന്നെ ചില ആളുകളുണ്ട് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കൂല, അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട്. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കൂല. എന്റെ നാട്ടിൽ ഞങ്ങൾ കടം വാങ്ങിയിട്ട് കുറെ നാളായി, തിരിച്ചു ചോദിക്കുന്നേ കൊടുക്കുന്നേ ഇല്ല. അവസാനം മാന്യത വിചാരിച്ച് 25000 രൂപ മാന്യത വിചാരിച്ച് ചോദിക്കാതെ, ആവശ്യം ഉണ്ടായിട്ടില്ല, ചോദിക്കാതെ 5-6 മാസം കഴിഞ്ഞു. 1 മാസത്തിനോട് തരാന്നോണ്ട് വാങ്ങിയതാ. 5-6 മാസം കഴിഞ്ഞപ്പോ ഇവനെന്തോ അത്യാവശ്യം വന്നപ്പോ ചോദിച്ചു, അന്ന് വാങ്ങിയ പൈസ. അപ്പൊ ഇവൻ ചൂടായിട്ട് പറയാം, അത് വാങ്ങിട്ടുള്ള ഇപ്പൊ ചോദിക്കും, അത് വാങ്ങി കടം വാങ്ങിയിട്ട് കാലത്തില് ഇപ്പൊ ചോദിക്കലും. കൊടുക്കേണ്ടത് ഇവന്റെ കുറവല്ലേ, കടം ചോദിച്ചിട്ട് അത് തിരിച്ചു വാങ്ങാത്തതിന്റെ പേരിൽ മറ്റൊന്ന് ആക്ഷേപിച്ചിട്ട് കൊടുത്തിട്ടില്ല, ഇവരെ കൊടുത്തിട്ടില്ല. സഹോദരങ്ങളെ ഞാൻ പറയുന്നത് അങ്ങനത്തെ ആളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല, ആത്മഹത്യ ചെയ്തവന്റെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചില്ല, കടക്കാരനായി മരിച്ചവന്റെ പേരിലും മുത്തായ തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് കടം വാങ്ങിയിട്ട് വെറുതെ വലിയ ആളായിട്ട് നടക്കുന്ന ആളുണ്ടാകും. വെറുതെ കടം വാങ്ങുന്ന രസമാളുകൾ കട ഇങ്ങനെ വാങ്ങിക്കൂട്ട കൊടുക്കുകയില്ല, എത്ര സ്വതക്കുന്ന ആളുണ്ടാവും പക്ഷെ കടം വാങ്ങിയാൽ കൊടുക്കൂല. അങ്ങനത്തെ ആളുണ്ട്. വൃത്തികെട്ട സ്വഭാവമാണ് ഖിയാമത്തിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് വല്ല മഹനത്തു മഗ്നമാ, വിശ്വസ്തത കിട്ടാ കനിയാകുന്ന കാലം വന്നാൽ അത് ഖിയാമത്തിന്റെ ലക്ഷണമാണ്. വസ്സകാത്തു മഗ്രമാ, ഹബീബായ തങ്ങൾ പറഞ്ഞ സക്കാത്ത് കൊടുക്കപ്പെടൂല, സക്കാത്ത് തടഞ്ഞു വെക്കുന്ന കാലഘട്ടം വന്നാൽ അതും ഖിയാമത്തിന്റെ ലക്ഷണമാണ്. പാവപ്പെട്ട ആളുകൾക്ക് 2% പണക്കാര് സക്കാത്ത് കൊടുക്കണം അവന്റെ സമ്പത്തിൽ നിന്ന്. കച്ചവടക്കാരൻ ഒരു കൊല്ലമായി കച്ചവടം ചെയ്യുന്നു, എന്നാ പർമുദ ടൗണിലുള്ള കച്ചവടക്കാരൻ ഒരു മാസം വർഷത്തിലെ കണക്കെടുത്ത് നോക്കും, 10 ലക്ഷം രൂപയുടെ സാധനമുണ്ട്, എന്ന 25000 രൂപ ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരെ ഷെയർ എടുക്കുകയാണ്.
ലക്ഷത്തിന് 2500 10 ലക്ഷത്തിന് സാധനമുണ്ടോ 25000 ഒരു കോടിന്റെ സാധനമുണ്ടോ 2.5 ലക്ഷം രൂപ ഈ നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് അതിൽ ഷെയർ എടുക്കുക അത് കൊടുക്കാതിരുന്നാലോ കൊടുക്കാതിരുന്നാൽ ഈ 2% അവരുടെ അവരെ പേരില്ല 100 വെച്ചുകൊടുക്കാനാ പിന്നെ നീ 2% അവരെയും കൂടിയാ പിന്നെ നീ തിന്നലും ഹറാം എല്ലാം ഇതിൽ കലങ്ങിയിട്ടുണ്ടാകും മാത്രമല്ല 2 കൊല്ലം കഴിഞ്ഞാൽ 5% ഒരു 40 കൊല്ലം കഴിഞ്ഞാൽ ലൈസൻസും കടലിൽ ബിൽഡിംഗിന്റെ പേരില്ല പക്ഷെ സമ്പത്തും കച്ചവടവും ഇല്ല ഒക്കെ നാട്ടുകാരതാ 100% നാട്ടുകാരതായിട്ട് മാറും തിന്നുന്നത് ഹറാം കുടിക്കുന്നത് ഹറാം എന്ന് മാത്രമല്ല നീ കൊടുക്കാതെ വെച്ച സാധനമില്ലേ നീ മരിച്ചുപോയാൽ മക്കളെ അനന്തരാവകാശ സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് എത്ര വർഷത്തെ സക്കാത്ത് കൊടുക്കാറുണ്ടോ ആ സക്കാത്ത് എണ്ണി കറക്റ്റാക്കി കൊടുക്കണ്ടല്ലാതെ സ്വത്ത് ഓഹരി വെച്ചെടുക്കാൻ മക്കൾക്ക് നിർവാഹമില്ല ആഭരണങ്ങളായി പാമ്പുകളായി നാളെ അണിയിക്കപ്പെടുമേ നല്ല ചൂടുള്ള പഴുപഴുത്ത ആഭരണങ്ങളായി ശരീരം പൊള്ളിപ്പിക്കുമേ പരിശുദ്ധ ഖുർആൻ സഹായിക്കാനുള്ള മനസ്സ് വലിയ സന്തോഷം കൊടുക്കാനില്ലാത്തവർ വളരെ ശ്രദ്ധിക്കേണ്ടവരാണ് അല്ലാഹു സലാമത്താക്കട്ടെ പണക്കാര് ധാരാളം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവനേക്കാളും ചില ആളുകൾ ഒന്നും കൊടുക്കൂല അർത്ഥം ഒന്നും കൊടുക്കൂല ഇപ്പൊ നോക്കി ഞാൻ ഇങ്ങനെ വരുമ്പോ അവിടെ ഒരു ബാനർ നമ്മുടെ നാട്ടിന്റെ അങ്കടി നല്ലൊരു പോസ്റ്റർ ആണ് ഇങ്ങോട്ട് വരുമ്പോ കണ്ടതാ ഉള്ളു വായിച്ചു നോക്കിയില്ല കാറിങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ മറിഞ്ഞ് റോഡിൽ കൊണ്ട് നോക്കുമ്പോ അങ്ങോട്ട് നോക്കുമ്പോ അവിടെ ഉണ്ട് പിന്നെ തന്നെ കാണുന്നു അങ്ങനെ കറങ്ങിയിട്ടല്ലേ അവിടെ കാരണം അല്ലെ ആറ് മോഡൽ അപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ കാണുന്നുണ്ട് ഇത് പരിചയമില്ലാത്ത ആചാര്യ അയച്ചു അങ്ങനത്തെ ഒരു മേലെ വായിച്ചിട്ടില്ല കാണുന്നുണ്ട് ഇതിൽ രക്ഷപ്പെട്ടാലെന്നറിയോ ഒന്നും കൊടുക്കാത്ത പിശുക്കൻ സമാധാനമായി ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഇവൻ പണ്ടേ കൊടുക്കില്ല കൊടുക്കുന്നു ഇപ്പം കൊടുക്കുന്നുണ്ട് അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ അമ്മസ്ലാത്ത ചോദിക്കാമൊന്നും നാട്ടി പിടിക്കാൻ പാടില്ല ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു ഉസ്താദ് നിങ്ങൾക്ക് അങ്ങനെ സംശയമുള്ളവർ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ ഏൽപ്പിച്ചു അതേ സമയത്ത് ഈ സാധനം കാണിച്ചു കൊടുത്തിട്ട് അപ്പുറത്തെ മഹലിൽ നിന്ന് അപ്പുറത്തെ മഹലിൽ നിന്ന് മോളെ കണ്ടിക്കാൻ വേണ്ടിട്ട് ശരി സാധു അടുത്ത ജമാഅത്തിന്റെ ലെറ്റർ ഇട്ട് വരുമ്പോ ഈ മഹലിൽ പറ്റൂല എന്ന് പറയാൻ പാടില്ല കടുത്ത തെറ്റാണ് കേട്ടോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പൊരുത്തപ്പെടൂല മുത്തായ തങ്ങൾ ഇഷ്ടപ്പെടൂല അവിടെ നിന്ന് പഠിപ്പിച്ച ദീനിലതില്ല മതനിഷേധം എന്നാൽ എന്താണെന്നറിയോ നബിയേ അതെ തീമുകളെ പാഴാക്കലാണ് നബിയേ അഗതികളായ പാവപ്പെട്ട മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കലാണ് നബിയെ മത നിഷേധം എന്ന് പറയുന്നത് മതമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കല പാവപ്പെട്ടവനെ സഹായിക്കല മുഹമ്മദുർ റസൂലുള്ളാ വിശ്വാസികളെ നിങ്ങൾ തഖ്വയിലേക്കും നിങ്ങൾ സ്വർഗത്തിലേക്കും ആകാശവീതിയുടെ വിസ്താരമുള്ള സ്വർഗലോകത്തിലേക്കും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും നിങ്ങൾ പെട്ടെന്ന് വന്നോ അത് മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചതാണ് സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങൾ ആരാണ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ സങ്കടമുള്ള സമയത്ത് പ്രയാസമുള്ള സമയത്ത് സന്തോഷമുള്ള സമയത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും ഞാൻ വീട്ടിലെത്തിയപ്പോൾ നാട്ടിലെത്തിയപ്പോൾ ഭക്ഷണം യൂസുഫ് ഹാജി അള്ളാഹു വർക്കത്ത് പ്രസിഡന്റ് വേണമെങ്കിൽ അടുത്ത ഞാൻ കൂടിക്കും മാറ്റിക്കും ആമീൻ ഉറക്കെ പറഞ്ഞു അള്ളാഹു വർക്കത്താക്കാം മാറ്റണ്ട ഞാൻ ഓരോ ഇപ്പൊ കണ്ടത് അള്ളാഹു വർക്കത്താക്കി തരട്ടെ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അള്ളാഹു നമുക്ക് അവർക്കൊക്കെ തോഫീക്ക് തരട്ടെ ഞാൻ പറഞ്ഞത് ഭക്ഷണം കൊടുക്കുന്നു നല്ല തോഫീക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഉസ്താമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാർക്കൊക്കെ അള്ളാഹു കൈകൾ അള്ളാഹു നരകത്തിന് ഹറാമാക്കട്ടെ
സഹോദരങ്ങളെ ഭക്ഷണം കൊടുക്കണം. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെക്കിലേക്ക് വന്നു മുത്തഹായ തങ്ങളുടെ സ്വഭാവമാണിത്. ഒരാള് വന്നിട്ട് പറയുന്ന യാ റസൂലുള്ളാഹ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയെ വല്ലതും വേണമെന്നാ പറയുന്നത്. ഹബീബായ തങ്ങളുടെ ഒരു സ്വഭാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം എടുത്തു കൊടുക്കും, ഇല്ലെങ്കിൽ കുടുംബക്കാരിലേക്ക് തന്റെ വീട്ടിലേക്ക് അന്വേഷിക്കും, അതും ഇല്ലെങ്കിൽ നാട്ടുകാരോട് പറയും. അങ്ങനെ പള്ളിയിൽ ഉസ്താമാർ ദിവസങ്ങൾ ആരെങ്കിലൊക്കെ വരും, വന്നാലും അല്ലെങ്കിൽ വസന്ത വിശ്വ 10 രൂപയെങ്കിൽ ഉസ്താമാർ എടുത്ത് കൊടുക്കും. അങ്ങനെ നല്ല ഉസ്താമാരൊക്കെ കൊടുക്കും. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഉസ്താമാരും കൊടുക്കാത്തവരാകരുത്, ഉസ്താമാര് കൊടുക്കുന്നവരാകാം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ കൊടുത്താൽ ധാരാളം അല്ലാഹു തരും, കൊടുക്ക തന്നെ വിചാരിച്ചിട്ട് കൊടുക്കരുത്. അല്ലാഹു നമ്മളെ കണക്കാക്കി തരട്ടെ. അങ്ങനെ ആകാൻ പാടില്ല, പോയത് എല്ലാം പോകും. അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. വാങ്ങാൻ വേണ്ടിട്ട് നമുക്ക് തൗഫീക്ക് വേണ്ട, അത് വേണമെങ്കിൽ അല്ലാഹു തല ഇങ്ങനെ തന്നോളും. കൊടുക്കാൻ നല്ല തൗഫീക്ക് വേണം, കൊടുക്കണമെങ്കിൽ കിട്ടണ്ടേ. അല്ലാഹു തല ധാരാളം ദുനിയാവിലും ആഖിറത്തിലും തരട്ടെ. നല്ലോണം സദഖ ചെയ്യണം, ഒരു സ്വഭാവമാത്രം. ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് സദഖ ചെയ്യാതെ ഒരു ജീവിതം മുഴുവനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് കൊടുക്കണം ഒരാൾക്ക്, എന്നാലും ഒരു സമാധാനം ഉണ്ടാകുമോ? അല്ലാഹു നന്നാക്കി തരട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് തങ്ങളുടെ അടുക്കലേക്ക് വന്നു ഒരാള് നബിയെ ഭക്ഷണം കഴിച്ച ദിവസങ്ങളായി വല്ലതും വേണമെന്നാ പറയുന്നത്. ഹബീബായ തങ്ങൾ ഭാര്യമാരുടെ അടുക്കലേക്ക് അയച്ചു വീട്ടിലേക്ക് ഒരു സ്വഹാബിയെ വല്ലതുണ്ടോ എന്ന് ചോദിക്കാൻ അവിടെ പോയിട്ട് സ്വഹാബി ചോദിച്ചു വല്ലതുണ്ടോ. റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ മറുപടി കേൾക്കണോ? മദീനത്തെ രാജാവിന്റെ വീട്ടിലെ അവസ്ഥ കേൾക്കണോ? അവര് പറയുന്നു പച്ചവെള്ളമില്ലാതെ വേറൊന്നും ഇല്ല നബിയേ, മദീനത്തെ രാജാവിന്റെ വീട്ടിൽ പട്ടിണിയാണ്. തിരിച്ചു വന്നു, അയാൾ വിവരം പറഞ്ഞു. ആ സുഹാബി വിവരം പറഞ്ഞപ്പോ ഹബീബായ തങ്ങളെ പിന്നെ സദസ്സിനോട് ചോദിച്ചു, ഇയാളെ ഒന്ന് അതിഥിയായിട്ട് ആരാണ് സ്വീകരിക്കുന്നത്? സദസ്സിൽ നിന്ന് ഇത് കേട്ടപ്പോ ആവേശമുള്ള ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ് ഞാൻ സ്വീകരിക്കാം നബിയേ, വീട്ടിലേക്ക് കൊണ്ടുപോകാം നബിയേ. അദ്ദേഹം ഇയാളെ കൂടെ അങ്ങ് പോയി കൂട്ടിയിട്ട് പോവാണ്. വീട്ടിലെത്തിയിട്ട് ഭാര്യയെ വിളിച്ചു, പെണ്ണോട് പറയാണ്, അക്രിമീ വൈഫ റസൂലില്ലാ, പെണ്ണേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞേച്ച അതിഥിയാണ്, നമുക്കൊന്ന് സൽക്കരിക്കണം. അതുകൊണ്ട് നീ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാം ഭാര്യയോട് പറയാ. നമ്മുടെ പെണ്ണുങ്ങൾ നല്ല നല്ല സ്വഭാവമുള്ളവരാണ്. റമദാൻ മാസം വരാൻ പോവാ, നോമ്പ് ഓർക്കാൻ വേണ്ടി ചില സ്ഥലത്ത് ഞാൻ മുമ്പ് ശ്രീകണ്ഠപുരത്ത് നേരത്തെ ശ്രീകണ്ഠപുരത്തുണ്ടായില്ലേ, ശ്രീകണ്ഠപുരത്ത് ജോലി ആ നാട്ടിലെ അവസ്ഥ നടന്നു. നല്ലോണം സ്വതക്ക ചെയ്യുന്നവരാണ് നാട്ടുകാർ. അപ്പൊ അവിടുത്തെ മുക്കുറി ഉസ്താദ് 10 വയസ്സ് കൊല്ലായിട്ട് ആ നാട്ടിൽ ജോലി നടന്നു. എന്നോട് ഞാൻ പോയ ഉടനെ പറഞ്ഞു, ഉസ്താദ് രാത്രിയിലൊന്നും ഇവിടെ ഒരുക്കാളെ കിട്ടൂല. അപ്പൊ ഞാൻ വിചാരിച്ചാ ഇവിടെ അത്താഴം കിട്ടൂല. അപ്പൊ ഞാൻ ഈ നാട്ടുകാർ കാച്ചടിക്കലാണ് ചേട്ടാ, അത്താഹം നാട്ടുകാർക്ക് മുഴുവൻ ഭക്ഷണം കഴിക്കട്ടെ, എല്ലാവരും സ്വഭാവം കാറ്റടിക്കല, ഭക്ഷണം വേണം. അങ്ങനെ അതേ ഭാഷയിൽ തമാശക്ക് ചോദിച്ചതാ. ഇയാൾ നിന്നാ മനസ്സിലാവും ഭക്ഷണം ഉണ്ടാവില്ല. ഞാന് ആദ്യത്തെ വെള്ളിയാഴ്ച ജനങ്ങളോട് പറഞ്ഞു വിഷയം അത്തായ ഭക്ഷണം കൊടുക്കൂലെന്ന് പറഞ്ഞാൽ കൈവന്നിരിക്കുന്നു, ഭക്ഷണം കൊടുക്കൂല എന്ന് കൈവന്നിരിക്കുന്നു. ആരും വന്നിക്കൂല, എനിക്ക് ഉറപ്പല്ലേ, സദസ്സ് ആരും കൈവക്കൂല, കൈവക്കൂ, ആരും കൈവക്കില്ല. എല്ലാരും കൊടുക്കുന്ന ആളെല്ലാം കൈവക്കുന്നു, എല്ലാരും കൊടുക്കും. ഞാൻ പറഞ്ഞു, ഇൻഷാല്ലാഹ് ഈ വർഷം മുതൽ എല്ലാ മുത്താലിങ്ങൾ ഇവിടെ ഉണ്ടാവും, രാത്രി എല്ലാ വള്ളി മുത്താലിങ്ങൾ ഉണ്ടാവും. അവരെ ഇന്ന് പറഞ്ഞു അവർക്ക് കിട്ടണം, നമ്മളിതിനാ തടയുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ ചില അവർക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പറയുന്നവർക്ക് ശ്രദ്ധ കുറവുണ്ടായത് കൊണ്ടാണ്. ആ നാട്ടുകാർ നല്ല സ്വതസ്ഥ ചെയ്യുന്ന ആളുകളാണ്. നോക്കുമ്പോ ഏതോ അങ്ങനെ ശ്രദ്ധ വന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറയുന്നത് അങ്ങനെ ഇപ്പൊ റമദാൻ മാസം വരാണ്, പെർമുദക്കാർ നല്ലോണം കൊടുക്കുന്നവരായിരിക്കും. പാവപ്പെട്ട മുട്ടലിങ്ങളിലും വന്ന നല്ലോണം അത്തായും മുത്തായാലും കൊടുക്കണം, നല്ലോണം പൈസയും കൊടുക്കണം. അള്ളാഹു ബർക്കത്താക്കി തരട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, നമുക്കൊക്കെയും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ മുത്തായാലിവരെയും കൂട്ടിയിട്ട് വർക്കേക്ക് പോയാൽ പെണ്ണുങ്ങൾ എന്നെ വിരിവിരി വിരിവിരി ആക്കിയാക്കി ഇവിടെ പണിയെടുക്കാൻ ആളുണ്ടാ ചോദിക്കാം, പൈസ അങ്ങനെ ഇയാൾ കൊടുക്കുന്നല്ലേ, മീനും മത്സ്യം വാങ്ങിയിട്ട് ഇവിടെ പണിയെടുക്കാൻ ആരാ ഉള്ളത്? ബാക്കി എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഈ എടുത്ത കൂട്ടാം, കുട്ടിക്കാരി വേറെ ഉണ്ടാക്കണ്ടല്ലോ. ഞാൻ പറയുന്നത് നല്ല ഭാര്യമാരുടെ സ്വഭാവം കണ്ടോ. ഈ സ്വഹാബി പോയിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ച ആളാണ്, നമുക്കൊന്ന് സൽക്കരിക്കണമെന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബിയുടെ ഭാര്യ പറയുന്നു, മാഴിന്തന ഇല്ലാ പൂത്തു സുബിയാനിനാ,
നമ്മളെ കാര്യം തന്നെ വളരെ കഷ്ടത്തിലാണ്. നമുക്ക് എന്നൊന്നുമില്ല, കുട്ടികൾക്ക് കഴിക്കേണ്ട ഒരല്പം പൊടി മാത്രമുണ്ട്, നമുക്ക് തന്നെ ഒന്നുമില്ല. വലിയ സങ്കടത്തിലായി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത് ഉടനെ ഈ സ്വഹാബി കൂട്ടി വന്നതല്ലേ മറ്റേ മഹാനായ ആളെ, ഈ സ്വഹാബി ഭാര്യയോട് പറയുന്ന കേൾക്കണോ, വിളക്ക് കടത്തിക്കോ, മക്കളെ താരാട്ടുപാടി സ്വലഹത്ത് ചൊല്ലി ഉറക്കിക്കോ, എന്നിട്ട് ഭക്ഷണം പാകം ചെയ്തോ. മക്കൾ ഇന്ന് പട്ടിണി കിടക്കട്ടെ. അസ്ബഹത്ത് സുറാജഹ വനവമത്ത് സുബിയാനഹ വഹയ്യത്ത് തഅമഹ, വിളക്ക് കടത്തി, മക്കളെ മുട്ടി മുട്ടി ഉറക്കി, അതിനുശേഷം ഭക്ഷണം പാകം ചെയ്തു. ഇല്ലെങ്കിൽ മക്കൾക്ക് അവർക്ക് ബുദ്ധി ഉണ്ടാവില്ലല്ലോ, ഒരു ചെറിയ കുട്ടികളല്ലേ, ഭക്ഷണം കണ്ടാൽ പിന്നെ അവർ ഉറങ്ങൂല. ആദ്യം അവരെ ഉറക്കിയിട്ട് ഭക്ഷണം പാകം ചെയ്തു. ഭക്ഷണം പാകം ചെയ്ത് നോക്കുമ്പോ ആകെ ഒരല്പം മാത്രമേ ഉള്ളൂ. അതിന് ഒരാൾക്ക് തകയില്ല, ശരിക്ക് തകയില്ല. രണ്ടാളില്ലേ വീട്ടുകാർക്ക് ഒരാൾക്ക് മാത്രം കൊടുക്കുമ്പോ ഡൗട്ട് ആവൂലേ, എങ്ങനെയാ ഒരാൾക്ക് മാത്രം കൊടുക്കുക, രണ്ടുപേരും ഇരിക്കണ്ടേ, വീട്ടുകാരും ഇരിക്കണ്ടേ, അതിഥിയും കൂടെ ഇരിക്കും കഴിക്കുമ്പോ ചർച്ചയായി. പിന്നെയും വീട്ടിൽ ഭാര്യ പറയാ, ഞാൻ ഭക്ഷണം മേലെ കൊണ്ടുവച്ചാൽ, തീൻമേശയിൽ കൊണ്ടുവച്ചാൽ, വിളക്ക് നന്നാക്കുന്നത് പോലെ എണ്ണ വിളക്കല്ലേ ട്യൂബ്ലൈറ്റല്ലോ, എണ്ണ വിളക്ക് ശരിയാക്കുന്ന പോലെ കളിച്ചിട്ട് വിളക്ക് കടത്താ. നിങ്ങൾ വെറുതെ പാത്രത്തിൽ കൈയിട്ട് കൊണ്ടിരിക്കുക, ഭക്ഷണം കഴിക്കണ്ട. ഭർത്താവിനോട് പറയുന്നത് കേട്ടോ സ്വാലിഹത്തായ സുഹാബിയത്തായ പെണ്ണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട, വെറുതെ പാത്രത്തിൽ കൈയിടാ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞേച്ച അതിഥി ഭക്ഷണം കഴിക്കട്ടെ. ഉഹുവത്തുൽ ഇസ്ലാമിന്റെ സന്തോഷം കേട്ടോ സഹോദരങ്ങൾ, ഏതോ നാട്ടുകാരനാണ്, പരിചയമില്ലാത്ത ആളാണ്, ആ ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചു, ഭാര്യ വിളക്ക് ശരിയാക്കുന്ന പോലെ പെട്ടെന്ന് ലൈറ്റ് അങ്ങ് കടത്തി കളഞ്ഞു. അതിന് മനസ്സിലാക്കി ലൈറ്റ് കെട്ടുപോയതാണ്. ഇയാള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ മറ്റേയാളെ കൈ മെല്ലെ മുട്ടുന്നുണ്ട് പ്ലേറ്റില്. സഹോദര വന്നയാള് ഭക്ഷണം കഴിച്ചു, പിന്നെ ലൈറ്റ് അങ്ങ് റെഡിയായി. ഈ ഭക്ഷണം കഴിച്ചയാള് പള്ളിയിലേക്ക് തിരിച്ചുപോയി. ഭാര്യയും ഭർത്താവും പട്ടിണി കിടന്നുറങ്ങി. രണ്ടും മക്കൾ നേരത്തെ ഉറങ്ങിയവരാണ്. ഭാര്യയും ഭർത്താവും രണ്ടാമത് പട്ടിണി കിടന്നിട്ട് തന്നെ ഉറങ്ങി. സുബഹിക്കും എഴുന്നേറ്റു, പള്ളിയിലേക്ക് വരുന്നു. ഈ സ്വഹാബി പള്ളിയിലേക്ക് വരുമ്പോ സ്വീകരിക്കാൻ നിൽക്കുന്ന ആരാ? സയ്യിദുൽ ബശർ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളോടൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, മുത്തായ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. കണ്ട ഉടനെ സലാം ചൊല്ലി മടക്കിയിട്ട് ഹബീബായ തങ്ങളെ പറഞ്ഞത് കേൾക്കണോ, നിങ്ങൾ രണ്ടാളും ഇന്നലെ രാത്രി ചെയ്ത പ്രവർത്തനമില്ലേ, അത് അല്ലാഹുവിനെ പുഞ്ചിരിപ്പിക്കുന്നതാക്കി കളഞ്ഞു. അല്ലാഹു ചിരിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വലിയ സന്തോഷമുള്ള പണിയായി കേട്ടോ. രണ്ടാളും പട്ടിണി കിടന്നിട്ടല്ലേ മറ്റുള്ളവർക്ക് കൊടുത്തത്, അത് അല്ലാഹുവിന് വലിയ സന്തോഷമുള്ളതായി പോയി ഞാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, പാവപ്പെട്ടവർക്ക് നമ്മുടെ തീൻമേശയിൽ ഭക്ഷണം ഒരുക്കണം, പാവപ്പെട്ടവർക്ക് നമ്മുടെ അല്ലാഹു താല തന്നതിൽ നിന്ന് രോഗം നാം കരുതി വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ കുടുംബത്തിൽ പെട്ടുപോകും. സഹോദരങ്ങളെ, ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് വിശദീകരിച്ച കുറേ ദിവസം പറഞ്ഞ വിഷയം, ഞാൻ എന്റെ വണ്ടിയിൽ ഒരു സ്ഥലത്തേക്ക് പോകണം, സ്ഥലത്ത് ഒരാളെ കാണാൻ വേണ്ടി പോകണം. അപ്പൊ ഞാൻ ആ വഴി അറിയുന്ന ഒരാളാണ്, എന്റെ പള്ളിയിൽ വരുന്ന ഒരു സാധുവാണ്. ഇപ്പൊ രണ്ടു മൂന്ന് വർഷം മുമ്പ് അയാളെ കുറിച്ച് വണ്ടി കാര്യങ്ങൾ വന്നു, അങ്ങനെ ഇയാളെ കൂട്ടി പോകുമ്പോ ഇയാളെ വീട്ടിന്റെ അടുത്ത് വലിയ ഒരു പൈസക്കാരൻ, അയാളെ വീട്ടിന്റെ മുമ്പിൽ റോഡ് സൈഡിൽ ഫുള്ള് വണ്ടി വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായി. അപ്പൊ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കണം. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, ഹാജിയാർത്തിന്റെ പരിപാടി അറിയില്ല അറിയില്ല, നീ ഭയങ്കര സങ്കടം, അങ്ങനെ അറിയാതിരിക്കും. ഇയാൾ അടുത്തവർക്കാർക്ക് ഒറ്റമുട്ടിയ പോലെ
ചെറിയവർക്ക് സാധുവാണ്. പക്ഷേ ഇയാൾ അറിഞ്ഞിട്ടില്ല ഈ വലിയ കൊട്ടാരത്തിലെ പരിപാടി നടക്കുന്നത്. അപ്പൊ നോക്കുമ്പോ ഇയാളുടെ മകളുടെ മകളുടെ മുടികളയൽ ചടങ്ങ്, ഈ വലിയ പൈസക്കാരൻ ആചാര്യരുടെ മകളുടെ കുട്ടിന്റെ മുടികളയൽ ചടങ്ങ് നടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പുതിയാപ്പുള്ള ആളുകളൊക്കെ വന്നിട്ടുള്ള പരിപാടിയായിരിക്കും. അല്ല, ആ നാട്ടിൽ ബി ജെ പി കാറല്ല അവിടെ ഉണ്ട്, ആ നാട്ടിലുള്ള പൈസക്കാരുടെ കാറൊക്കെ അവിടെ ഉണ്ട്. പിന്നെയോ ഇല്ലാതെ ഈ അയൽവാസിയായ പാവപ്പെട്ടവനെ ഇവർ അറിയിച്ചിട്ടില്ല. ഫതുഹുൽമ് നടക്കുള്ള ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയോ, പണക്കാരെ മാത്രം നോക്കി വിളിക്കുന്ന സദ്യയിൽ പങ്കെടുക്കൽ ഹറാം. പണക്കാരെ മാത്രം നോക്കി വിളിക്കാൻ പാടില്ല. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം. സഹോദരങ്ങളെ, നമ്മൾ കൽബ് കൊണ്ട് സഹായം നടത്തുന്നവരാകണം, വലത് കൈ കൊണ്ട് കൊടുക്കുന്ന ഇടത് കൈ അറിയാതെ സഹായിക്കുന്നവനാകണം. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വസ്സകാത്തു മഖ്റമാ, സക്കാത്ത് തടയപ്പെടുന്ന കാലഘട്ടം വന്നാൽ ഖിയാമത്തിന്റെ ലക്ഷണമാ. മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ നിർദ്ദേശിക്കുന്നു, നിർത്തുകയാണ്. കുറേ കാര്യങ്ങൾ ഹബീബായ തങ്ങൾ പറഞ്ഞു. ദീനിന്റെ കാര്യത്തിനല്ലാതെ അയൽമ പഠിക്കപ്പെടുന്ന കാലം വരും. ഭാര്യയെ ഭർത്താവിൽ ഇഷ്ടപ്പെടും, അല്ല വഴിപ്പെടും. ഉമ്മയെ പ്രയാസപ്പെടുത്തു. ഭാര്യയെ സ്നേഹിച്ചിട്ട് ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന കാലം വരും. ബാപ്പയെ അകറ്റിയിട്ട് കൂട്ടുകാരനെ സ്നേഹിക്കുന്ന കാലഘട്ടം വരും. മുഹമ്മദ് സമൂഹത്തിന്റെ മാത്രമല്ല ഏറ്റവും താണവർ സമൂഹത്തിന്റെ മുൻ നേത്രനിരയിലെത്തും. ഒരു മനുഷ്യൻ അവന്റെ ശർറ് പേടിച്ചിട്ട് ഭയപ്പെടുമ്പോൾ വിശദീകരിക്കണം, ഒരേ വിശദീകരിക്കേണ്ട ഹദീസുകളാണ്. മാത്രമല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദഹറത്തിൽ പാട്ടുകാരി പെൺകുട്ടികൾ നർത്തകിമാര് പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടം വരും. സംഗീതോപകരണങ്ങൾ, മഹാസിം സംഗോ സംഗീതോപകരണങ്ങളും ലഹുവിന്റെ ആയുധങ്ങളും ഒക്കെ നന്നായി പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ ലക്ഷണമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തൊക്കെ ലോകത്ത് നടക്കുന്ന സുബ്ഹാന ജല്ല ജലാലു. എല്ലാരും വേണമെന്ന് പറഞ്ഞു, കുട്ടികൾ നന്നായിട്ട് മുഖമൊക്കെ ഇട്ടിട്ട് നടക്കണമെന്ന് വേദ പറഞ്ഞ സുബ്ഹാനല്ലാഹ്. നാളെ പുറത്തു പോകാറുണ്ട്, വേദ പറഞ്ഞ നടക്കാണ്ട് ശ്രദ്ധിക്കേണ്ട കാല. പക്ഷെ എനിക്ക് സങ്കടതല്ല, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആസിഫ ബാനു എന്ന് പറയുന്ന കുട്ടിയുടെ ആ വലിയ സങ്കടം ഈ രാജ്യം ഏറ്റെടുത്തപ്പോ മുഖ്യധാര സാംസ്കാരിക നായകന്മാരെയും സ്ത്രീ പക്ഷപാതികളെയും ആ വഴിക്ക് കാണുന്നില്ല എന്ന വലിയ സങ്കടം നൽകുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് മനുഷ്യപക്ഷത്തിൽ നിൽക്കുന്ന ആളെ കാണുന്നുണ്ട്. അതല്ല, പൊതുവെ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വരുന്നവരാരെയും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിഷയത്തിൽ കണ്ടില്ല. ലോകം മുഴുവനും തകർച്ചയിലേക്ക് പോവുകയാണ്. ധാർമ്മികത മുഴുവനും തകർന്ന് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നർത്തകിമാര് പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടം വന്നാൽ എന്നെ കേൾക്കുന്ന നൂറുകണക്കായ ഉമ്മമാരുണ്ടാകും. പട്ടുറുമാലും കുപ്പിവളയും മൈലാജി മംഗലപ്പാട്ടും മാപ്പിളപ്പാട്ടൊക്കെ കേട്ടിട്ട് സുഖിക്കുന്ന ആസ്വദിക്കുന്ന പെണ്ണുങ്ങളുണ്ടാകും, നല്ല SMS വിടുന്ന പെണ്ണുങ്ങളുണ്ടാകും. ഇവള് കിടക്കണില്ല മറ്റോളം പോരാ എന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടാകും. കണ്ടിട്ട് തന്റെ കൂട്ടുകാരി ഇന്ന പരിപാടി ഇപ്പോ രണ്ടാമതും ഉണ്ടാക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട്, നീ കണ്ടോ സമയം ഇതാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് പരസ്പരം സഹകരിക്കുന്നവരുണ്ടാകും. ഉമ്മമാരെ, പാട്ട് കേട്ടിട്ട് എന്റെ മോളൊരു പാട്ടുകാരിയാകണമെങ്കിൽ ആയിരുന്നെങ്കിലും എന്ന് ചിന്തിക്കുന്ന ഉമ്മമാരുണ്ടാകും. ചെറുപ്പക്കാരികളെ, പാട്ടുകാരികളെയും നർത്തകിമാരെയും സിനിമാ നടിമാരെയൊക്കെ അനുകരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ശരീരത്തിൽ വല്ലാതെ വല്ലാതെ കോലം കെട്ടിയിട്ട് ആളുകളെ ശ്രദ്ധ ക്ഷണിച്ചിട്ട് ആളുകളുടെ മനസ്സും മൈൻഡും നിന്നിലേക്ക് ക്ഷണിച്ചിട്ട് നീ നരകത്തിലുള്ള ചെറുപ്പക്കാർ നരക നാട്ടിലുള്ള ചെറുപ്പക്കാർ നരകം വിറ്റ് നടന്നാൽ
അല്ലാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ. ഖിയാമത്ത് നാളിന്റെ രക്ഷണങ്ങളായി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ്, വസ്ത്രം ധരിച്ചിട്ടും നഗ്നരാകുന്ന ഒരു സമൂഹത്തെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ചാഞ്ഞും ചെരിഞ്ഞും ആളുകളെ ശ്രദ്ധ ക്ഷണിക്കുന്ന പെൺകുട്ടികളെ, നൃത്തം ചവിട്ടുന്ന പെൺകുട്ടികളെ, അല്ലാഹു നമ്മുടെ മക്കളെ ഒന്നും ആ കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, വല്ലാത്ത കലികാരമാ. ഉമ്മാനെ സ്നേഹിക്കാൻ മക്കൾ കഴിയുന്നില്ല, ബാപ്പയെ സ്നേഹിക്കാൻ മക്കൾക്ക് കഴിയുന്നില്ല, ഭർത്താവിനെ സ്നേഹിക്കാൻ മക്കൾക്ക് കഴിയുന്നില്ല. കണ്ണൂർ ടൗൺ കണ്ണൂർ ജില്ല, കോടതി തലശ്ശേരി, കോടതിയിലെ കണ്ണൂർ ജില്ല കോടതി തലശ്ശേരിയിലാണ്. ആ കോടതിയിലൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു 29 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ക്ലിപ്പ്. സഹോദരിമാരോട് 2 മിനിറ്റ് നിങ്ങളൊന്ന് കേൾക്കണേ. ഖിയാമത്തിന്റെ ലക്ഷണം സകലതും വന്നുപോയി. പെണ്ണേ ബുർഖയിട്ട ഒരു പെണ്ണ് ഇറങ്ങി വരുന്നതാണ് രംഗം. തലശ്ശേരി കോടതിയിൽ 29 സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. പർദ്ദയിട്ട ഒരു പെണ്ണ് വരുന്ന കയ്യിൽ ഒരു കുട്ടിയുമുണ്ട്. എന്താ വിഷയം? ആ പെണ്ണ് ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നവളാണ്. ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നവളാണ്. ഭർത്താവില്ലാതെ കല്യാണം കഴിക്കാത്ത പെണ്ണോ? വയസ്സായിട്ട് ഭർത്താവില്ലാതെ നമ്മളങ്ങനെ പറയലുണ്ടല്ലോ, വർണ്ണമാല്യം ചാർത്തപ്പെടാം, തിരിക്കപ്പെടാതെ പാവപ്പെട്ടവളായി കഴിയും. അതൊന്നല്ല, ഭർത്താവിന്റെ കൂടെ താമസിക്കുക, 2 കുട്ടികളുണ്ട്, 8 വയസ്സ്, 7 വയസ്സായ ഒരു കുട്ടി, 3.5 വയസ്സായ മറ്റൊരു കുട്ടി, 2 കുട്ടിന്റെ ഉമ്മയാ. ഭർത്താവിന്റെ കൂടെ കൂടെ താമസിച്ചതാ സ്നേഹതിഥിയായ ഭർത്താവ്. പക്ഷെ നേരം വിളിക്കുമ്പോൾ പെണ്ണിനെ കാണാനില്ല. സുബ്ഹാനല്ലാഹി ജലാലി, പെണ്ണ് ഇവളെ വരക്കല്ല ഉള്ളത്, പിന്നെയോ പെണ്ണ് ഒമാനിലെത്തി എന്നാ പറയുന്നത്. ഒമാനിലെത്തി പോയി. ഒമാനിലെത്തിയ പെണ്ണിനെ പിടിച്ചിട്ട് നാട്ടുകാർ എംബസിയുടെ സഹായത്തോടുകൂടി നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോ ഈ പെണ്ണിനോട് കോടതി ചോദിച്ചു, ആരെ കൂടെ പോകാനാ താല്പര്യം? പെണ്ണ് പറഞ്ഞു, കാമുകന്റെ കൂടെ പോകാനാണ് താല്പര്യം. സുബ്ഹാനല്ലാഹ്, കോടതി ജഡ്ജിക്കില്ലേ മനസ്സ്, വക്കീലും ഇല്ലേ മനസ്സ്. ജഡ്ജിയും വക്കീലും അച്ഛനാണ്, ഭർത്താവാണ്, അവർക്കും കുടുംബജീവിതമുണ്ട്. ഈ വക്കീലും ജഡ്ജിയും നന്നായിട്ട് ഭർത്താവിന്റെ ഗുണങ്ങളെ പെണ്ണിനോട് വളവ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ആരെ കൂടെ പോകാനാണ് താല്പര്യം? ആ സമയത്ത് പെണ്ണ് പറയുന്നത്, എനിക്ക് ഇവന്റെ കൂടെ പോകാനാ താല്പര്യം. രാജ്യത്തിന്റെ നിയമം നീതിയുടെ വഴിക്കല്ല, നിയമത്തിന്റെ വഴിക്ക് പോകുന്ന, അതുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് പോയി, നീതിയുടെ വഴിക്ക് നിയമം പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ വഴിക്ക് പോയി, ഇവന്റെ കൂടെ പോകാൻ സമ്മതിച്ചു. കേൾക്കണോ നിങ്ങൾക്ക്? ആ സമയത്ത് 3 വയസ്സും 3.5 വയസ്സും 7 വയസ്സുള്ള 2 കുട്ടികളെ ഉപേക്ഷിച്ചിട്ടാണ് കാമുകന്റെ കൂടെ പോകുന്നത്. ഈ ഉമ്മാന്റെ മാറിടത്തിൽ കിടന്ന് പിടിച്ചിട്ടതാ ബലം പിടിച്ച് കരയാണ് 3.5 വയസ്സുള്ള ചോര പൈതല്. ഉമ്മാരിടത്തിന്റെ അമ്മഞ്ഞപ്പാലിന്റെ മണം മാറാത്ത പൊന്നു പൈതല്. ഈ പെണ്ണിന്റെ ഗർഭാശയത്തിൽ കിടന്നു വളർന്ന കുട്ടിയല്ലേ ഈ കുട്ടി? ഉമ്മാന്റെ ഈ ദുര്യോഗമാന്റെ ഈ തെമ്മാടിത്തം മനസ്സിലാകാത്ത, ഉമ്മാന്റെ ഈ കുല്ലത മനസ്സിലാകാത്ത പൊന്നു പൈതല്. ഉമ്മാന്റെ മാറു പിടിച്ച് ഉമ്മ ഈ കുട്ടി എടുത്തു പോകാൻ എടുത്ത് മാറ്റാൻ നോക്കുമ്പോ ഈ മകൻ പോകുന്നില്ല, വാശി പിടിച്ച് ഉമ്മാനെ പിടിച്ചിട്ട് കരയുകയാണ്. അവസാനം പോലീസ് വാഹനത്തിലേക്ക് കയറിയപ്പോ ബലമായി പോലീസുകാരി കുട്ടിയെ വാങ്ങിയിട്ട് കാത്തു നിൽക്കുന്ന ഭർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. അപ്പോഴാ കുട്ടി കരയുന്ന ഒരു കരച്ചിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മത്തിലെ പെണ്ണേ, നിനക്ക് എന്താണ് പറ്റിപ്പോയത്? നീ ടെലിവിഷൻ കണ്ടു, ടിവി കണ്ടു, പാട്ട് കേൾക്കുന്ന, പട്ടുറുമാലി കാണുന്ന, സിനിമ കാണുന്ന, സീരിയൽ കാണുന്ന, അശ്ലീലത മുഴുവനും കാണുന്ന, നിന്റെ മൊബൈൽ കയ്യിൽ പലപോലുള്ള മൊബൈൽ ഉണ്ട്. ധാരാളം വ്യഭിചാരം വർദ്ധിക്കുന്ന കാലമാണ്. ഭർത്താവിന്റെ കൂടെ ഉറങ്ങുന്ന പെണ്ണ് ഒരു ദിവസം കൊണ്ട് ഒരാളെ പ്രേമിച്ച് ഇറങ്ങി പോവില്ല. ഇല്ല, ഭർത്താവിനെ പറ്റിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വല്ലമാനത്ത് മകനമാ, ഭർത്താവിനെ പോലും വിശ്വാസമില്ല, ഭാര്യയെ പോലും വിശ്വാസമില്ല. ഈ ഭർത്താവിന്റെ കൂടെ താമസിക്കുന്ന പെണ്ണ് എത്ര കാലമായിട്ടുണ്ടാകും ഈ ചെറുപ്പക്കാരനോട് പ്രേമിക്കാൻ തുടങ്ങിയിട്ട്? ഈ ഭർത്താവിനോട് സ്നേഹം നടിച്ചിട്ടല്ലേ അവൾ എത്രയും കാലം അവനെ പറ്റിക്കുകയല്ലേ, ചതിക്കുകയല്ലേ? അല്ലാതെ ഒറ്റ ദിവസം ഫോൺ
ഇറങ്ങിപ്പോയതാണോ? അല്ല അല്ല, എത്ര കാലമായിട്ടുണ്ടാകും ഈ ബന്ധം തുടങ്ങിയിട്ട്? ഞാൻ പറയുന്നത് പാതിരാ സമയത്ത് മൊബൈൽ എടുത്തിട്ട് അന്യപുരുഷനെ വിളിക്കുന്ന പെണ്ണേ, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിച്ചിട്ട് അന്യരുമായിട്ട് സംവദിക്കുന്ന, കിന്നാരം പറയുന്ന, ചാറ്റിംഗ് നടത്തുന്ന പെണ്ണേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഐനാൻ സിലാഹു മന്നവും, കണ്ണുകൊണ്ടുള്ള നോട്ടം കണ്ണിന്റെ വ്യഭിചാരമാ. ായാലും കയ്യിന്റെ വ്യഭിചാരമാണ്, പെണ്ണിലേക്കുള്ള നടത്തം കാലിന്റെ വ്യഭിചാരമാണ്, പിന്നെയോ ലൈംഗിക അവയവം അതിനെ സാധിക്കുന്നു എന്ന് മാത്രമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. ആകയാൽ സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്തിന്റെ ലക്ഷണങ്ങൾ ഏറെ വന്നുപോയി. ഞാൻ നിർത്തുകയാണ്. മദ്യപാനം വർദ്ധിക്കപ്പെടും, വല്ലാതെ കണ്ണുകൾ കുടിക്കപ്പെടുന്ന കാലം വരും. വ്യത്യസ്ത പേരിൽ കള്ള് ചാപ്പൂണ്ട് കളിയും ചിരിയാണ് എല്ലാ സ്ഥലത്തും. 10,000 ആളുകൾ ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ രണ്ട് മൂന്ന് ആക്സിഡന്റുകൾ കണ്ടു. അല്ലാഹു രക്ഷ നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. പിന്നെ കുറച്ച് ഒരു കാറുകാരൻ, സുബ്ഹാനല്ലാഹ്, എന്റെ വണ്ടിക്ക് മുട്ടിയില്ല. ഒരു കാറുകാരൻ എന്ത് പോക്കാണ് അയാൾ പോകുന്നത്? ശരിയായ ബുദ്ധിയിൽ അങ്ങനെ പോകാൻ കഴിയൂല, ശരിയായ ബുദ്ധിയിൽ അങ്ങനെ പോകാൻ കഴിയൂല. രാത്രി പൊട്ടിച്ച് പൊട്ടിച്ച് കാറ് കൊണ്ട് ബൈക്ക് കൊണ്ട് കളിക്കുമ്പോൾ കളിക്കാൻ ചങ്ങാതി. ഞാൻ ഡ്രൈവറോടും പതുക്കെ പോയാൽ മതി. സുബ്ഹാനല്ലാഹ്, അപ്പുറത്തും കള്ളു പിടിച്ചിട്ട് വന്നാൽ ഞമ്മൾ കള്ളു പിടിച്ചിട്ടാണ്. നമ്മൾ സൂക്ഷിച്ചു പോയിട്ട് കാര്യമില്ല, അപ്പുറത്തും സൂക്ഷിക്കാണ്ട് വന്നാൽ അപകടം അള്ളാഹു കണക്കാക്കിയവർ. അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. കള്ളു കുടിക്കപ്പെടുന്ന കാലമാണ്, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കാലമാണ്. സ്കൂളിൽ പഠിക്കുന്ന മക്കൾ വരെ മതവും പാസ്പാസും പാൻപരാഗും റോജാപ്പാക്കിന്റെയും ഒക്കെ അഡിക്റ്റായിട്ട് തുടങ്ങിയിട്ട്, വലിച്ചു തുടങ്ങിയിട്ട്, ഇഞ്ചക്ഷൻ വെച്ചിട്ടും പാന്റെ ഉമാനടുക്കലേക്ക് വരുന്ന കാലമാണ് കാസർഗോഡ് ജില്ല. ആ വിഷയത്തിൽ ഏറെ മുന്നിലാണ് കേട്ടോ. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒരു കുട്ടി കൊല ചെയ്യപ്പെട്ടത്, അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഈ ഉമ്മത്തിന്റെ പേരിലാണ് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. സമൂഹത്തോട് നന്മ കൽപ്പിക്കേണ്ട, തിന്മയെ തടയേണ്ട ഏറ്റവും ഉത്തമ സമുദായം എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഉമ്മത്തു റസൂലില്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട മക്കളുടെ പേരാണ്. മാത്രല്ല, കോളേജിൽ ഹോസ്റ്റൽ ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ പിടിച്ചു നോക്കുമ്പോ അവരും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാണ് എന്ന് പറയുമ്പോ എവിടെയാണ് ഉമ്മത്ത് പോയി നിൽക്കുന്നത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മദ്യങ്ങൾ കള്ളുകൾ കുടിക്കപ്പെടുന്ന കാലം വരും. എല്ലാറ്റിനേക്കാളും വലുത് ഇപ്പറഞ്ഞതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിന് തടിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നതാണ്, ഈമാനുമായി ബന്ധപ്പെടുന്നത്. ഈ ഉമ്മത്തിന്റെ അവസാന ഘട്ടത്തിൽ വരുന്ന ആളുകൾ, മുൻഗാമികളെ കുറ്റം പറയുന്ന ബിദഅത്തിന്റെ പ്രത്യക്ഷം, ബിദഅത്ത് അങ്ങ് പൊട്ടിപ്പുറപ്പെടുന്ന കാലഘട്ടം വന്ന ഭൂകമ്പങ്ങളെ പ്രതീക്ഷിച്ചോ, ഭൂമി കുലുക്കം പ്രതീക്ഷിച്ചോ, നിങ്ങളതാ കോലം മറിക്കലിനെ പ്രതീക്ഷിച്ചോ. അത്രല്ല, തസ്ബീഹുമാലയിൽ നിന്ന് അതിന്റെ കെണിപ്പ് പൊട്ടിയ തസ്ബീഹിന്റെ മാലയുടെ കല്ലുകൾ ഇറങ്ങി വരുന്നത് പോലെ തുടർച്ചയായി നിങ്ങൾ പരീക്ഷണങ്ങളെ പ്രതീക്ഷിച്ചോ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, اللهم صل على محمد يا ربي صل عليه وسلم. ഖിയാമത്തിന്റെ ഹബീബായ തങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇനി കുറച്ചു കൂടി ഞാൻ പറയുന്നത് നിർത്തി, വേദൊക്കെ നിർത്തി.
മഹദി ഇമാം വരാനുണ്ട്, ഈസാ അലൈഹിസ്സലാം വരാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട നമ്മൾ പണ്ടേ ചൊല്ലി പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട്. യജൂജ് മജൂജ് വരാനുണ്ട്, ഒക്കെ വന്നു കഴിഞ്ഞാൽ അവസാന ഭാഗത്ത് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ഒരു കാലം വരും. തൗബയുടെ വാതിൽ അടക്കില്ല, സകലവും തുറന്നു പോകുന്ന കാലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഭൂമി കുലുക്കമെന്ന് പറയുന്നത് ഭൂമിയുടെ അവസാനം എന്ന് പറയുന്ന വലിയ ഗൗരവമുള്ള സംഗതിയാണ്. കേട്ടോ, നീ അന്ന് കാണും മുല കുടിക്കുന്ന കുട്ടികളൊക്കെ ഉമ്മ വലിച്ചെറിയുന്നത്. ഗർഭിണികളായ പെണ്ണുങ്ങൾ പ്രസവതാ സമയമാകാതെ പ്രസവിക്കുന്നത് നിനക്ക് കാണാം. ജനങ്ങളൊക്കെ മസ്തുള്ളവരായിട്ട് നീ കാണും, മദ്യപാനികളെ പോലെ നീ കാണും. അവരാരും മദ്യപിച്ചവരല്ല, മസ്തുള്ളവരല്ല. അല്ലാഹുവിന്റെ ഗൗരവമായ ശിക്ഷയുടെ കാഠിന്യമാണ് അറിയിക്കുന്നത്. ഈ ലോകത്തിനൊരു കുലുക്കം വരാനുണ്ട്. ഇതാ സുൽസിലത്തുല്ലു സിൽസാലഹ വഅഖ്റജത്തുല്ലു അഖാലഹ വഖാല ലിൻസാനു മാലഹ. അല്ലാഹു ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്, ലോകത്തിന് അസ്തമാനമുണ്ട്. ഈ ലോകം തകരും. സഹോദരങ്ങളെ, നമ്മൾ ഇതിൽ പെടാതെ നമ്മുടെ ഈമാനെ സംരക്ഷിക്കാൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ദജ്ജാലിന്റെ ഉറപ്പാട് നമ്മൾ പഠിക്കുന്നതിന്, ഓന്റെ കണിവ് നമ്മൾ പെടാതിരിക്കാനാണ്. അല്ലാഹു നമുക്ക്